സമൂഹം ബോധ്യരും. ഉറപ്പാ. കാരണം എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് 50,000-നും 25,000-നും 100,000-നൊക്കെ ലേലം ചെയ്യാൻ വയ്ക്കുക, അതിന് സനതൊന്നും വേണ്ട. അതിപ്പോൾ ഇവിടെ വിവാദമായി വീണ്ടു. കാരണം എന്താ, നിങ്ങളെ മധ്യസ്ഥൻ തന്നെ പറഞ്ഞു, നിങ്ങളെ മധ്യസ്ഥൻ തന്നെ പറഞ്ഞു എന്ത് സനതിൻ്റെ ആവശ്യം. അവിടെ സനതില്ല, മൂപ്പരനെ സൂചിപ്പിച്ചു, സനത് കിട്ടൂല, പറയൂല. അപ്പൊ ജനങ്ങൾ ഇതൊന്ന് പഠിക്കട്ടെ. അൽഹംദുലില്ല, ഇത് നല്ല നല്ല ഒരു വിഷയമാണ്. നിങ്ങൾക്ക് 25,000-നും 100,000-നും 1,000,000-നും ലേലം ചെയ്യുക, ഞങ്ങൾ 1,000 രൂപ വീതം വാങ്ങിയപ്പോൾ അതിന് നിങ്ങൾക്ക് സനത് വേണം. സംശയാസ്പദം തന്നെ, സംശയാസ്പദം. എന്തുകൊണ്ട്? ആ നിങ്ങൾക്ക് എന്തും പറയാം, എവിടെയും പറയാം, അതിന് സനത് വേണം. അത് നടക്കൂല. ഇനി കേരളത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങളെ ജനകീയ വിചാരണ തന്നെ ചെയ്യപ്പെടും. 25,000 രൂപ വെച്ച് 2 കുപ്പി ലേലം ചെയ്തതിന്റെ സനത് എവിടെ? പറയണം. നിങ്ങൾ സനത് പറയാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ? നേരെ മുന്നിൽ നിന്നല്ലേ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്? 50,000 രൂപക്ക് നിങ്ങൾ കൊടുത്ത ആ വെള്ളം ഉപയോഗിച്ച ആ വെള്ളത്തിലിട്ട മുടിയുടെ സനത് എന്താണ്? ഇല്ലാന്നാ മൂപ്പര് പറഞ്ഞ്, ഇല്ലാന്നാ പറഞ്ഞ്. ശരിക്ക് കേട്ടോ, നിങ്ങളുടെ അബദ്ധമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൃത്യമായി പറയട്ടെ, കൃത്യമായി പറയട്ടെ, ഞങ്ങളെ കയ്യിൽ അതിന് സനതുണ്ട്. ഏതിന്? എല്ലാത്തിനും ഉണ്ട്. വെല്ലുരുള്ളിനുണ്ട്, നിങ്ങളെ അടുത്തില്ല എന്നേ ഉള്ളൂ. ശരിക്ക് കേട്ടോളൂ, മർക്കസു സഖാഫത്തു സുന്നയിലുള്ള മുടി ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ചോദ്യം പൊട്ടത്തരാണ്. കാരണം എന്താ, ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ റെഡി. 10,000 കുതിര ഞങ്ങളത് ഏറ്റെടുത്തു. ആ വെല്ലുവിളി ശരിയാണ്, റെഡിയാണ്. പക്ഷേ ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളും ലേലം ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ അതും കൂടി ഇങ്ങോട്ട് എഴുതി. പിന്നെ വിവാദം എസ് കെ കുട്ടികൾ മാത്രം അവിടെ ആളുകളുള്ളത്, നിങ്ങളാക്കുന്നത് മാത്രമല്ലല്ലോ വിവാദം, മറ്റൊന്നും വിവാദമാവില്ല. അപ്പം അതുകൊണ്ട് ആ ജാതി പൂതിയൊക്കെ മനസ്സിലാച്ചാൽ മതി, മർക്കസിലെ മുടി ഞങ്ങൾ എഴുതി, അത് ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെതാണ് നിങ്ങൾ തെളിയിക്കും. നിങ്ങളെ ഹസദ ഞങ്ങൾ മാറ്റിത്തരാം. അതിന് നിങ്ങൾ എന്ത് ചെയ്തതെന്ന് അറിയോ? നിങ്ങൾ 50,000 രൂപക്ക് വിറ്റ ആ മുടിയുടെ സനത് ഞങ്ങൾ ഹാജരാക്കായെന്ന് കൂടി നിങ്ങൾ എഴുതിയ വിഷയം തീർന്നു. ഞങ്ങൾ മർക്കസിലുള്ളത് തെളിയിക്കാൻ എപ്പോഴും തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി വെറുതെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അത് നിങ്ങൾക്കും കൂടി ഒരു ബാധ്യത ഉണ്ട്, നിങ്ങളാണ് ഈ വിവാദം ഉണ്ടാക്കിയത്. എല്ലാത്തിനും സനത് വേണം. അതുകൊണ്ട് 2 എഴുതണം. ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരൻ പല വിഷയങ്ങളും പറഞ്ഞ് വാക്ക് കസരത്തുകൾ നടത്തുകയാണെന്ന് വ്യക്തത. എസ് കെ കുട്ടികൾ മാത്രമേ ഇവിടെ കുട്ടികളുള്ളൂ, അല്ലെങ്കിൽ എസ് എസ് എഫുകാർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എസ് വൈ സാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വാഗ്വിലാസങ്ങൾ നടത്തി ഇവിടെ നെളിയാണെന്ന് ശ്രമിക്കേണ്ട, അതിലൊന്നും ഒരു വിഷയമില്ല. ബഹുമാനപ്പെട്ട അഹസന് സാഹിബ്, അതുപോലെ അൻവർ സാഹിബ് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കണം, നിങ്ങൾ ഉണ്ട് ഉണ്ട് തയ്യാറാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് എഴുതിക്കൂടെ? മർക്കസിലുള്ള മുടി, വെല്ലൂരിലുള്ള മുടിയോ അല്ലെങ്കിൽ വേറെ ഉള്ളവരുടെ മുടിയോ, അത് ഞങ്ങൾ സനതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സനത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് മുടികളും പലതും ഉണ്ടാവാം. അതിനൊന്നും ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വെല്ലൂരിലുള്ള മുടിയും അതുപോലുള്ള പല സ്ഥലത്തുള്ള മുടികളും, വെല്ലൂരിലുള്ള മുടിക്ക് സനതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വെറുതെ ചിരിച്ചോണ്ടായില്ല, ഇത് ഞങ്ങളുടെ മുമ്പിലാണ് ഉള്ളത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് വെല്ലൂരിലുള്ള മുടി ഇവിടെ വിവാദ വിഷയമല്ല, ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മൾ അതിനു വേണ്ടി വന്നതല്ല. ഇവിടുത്തെ ശാഖ, ഇവിടുത്തെ യൂണിറ്റ് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്, ഞങ്ങൾ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മർക്കസിലുള്ള വിവാദ മുടിയെ പറ്റി ചർച്ച ചെയ്യാനാണ്. കേരളത്തിൽ ഇന്ന് അതാണ് വിവാദം. നിങ്ങൾ പുതുതായി കൊണ്ടുവന്ന മുടി, ഈ മുടി അത് റസൂലുള്ളാഹിൻ്റെതാണെന്ന് ഞാൻ സമർത്ഥിക്കാൻ അത് നിങ്ങളുടെ മുമ്പിൽ രേഖ വായിക്കുന്നു. ഇത് വായിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ പേച്ചുപോകുമെന്ന് ബയപ്പെട്ടിട്ടാണ് സനദ് വേണം, ഇന്നമൽ ദീനു ബിൽ ഇസ്നാദ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ആ സനദ്, ആ രേഖ, അത് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തെളിയിക്കണമെന്ന് ഞങ്ങൾ പറയാൻ. കാരണം നിങ്ങൾ പല സ്ഥലത്തും വായിച്ചപ്പം വൈരുദ്ധ്യങ്ങളാണ് വായിച്ചത്, നിങ്ങൾക്ക് ഒരുപാട് അതിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഈ വൈരുദ്ധ്യം നിങ്ങളിൽ വരുന്നത്? നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നതിൻ്റെ തെളിവാണ്. അത് സമർത്ഥിക്കാനാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെ ഞങ്ങൾ വലിച്ചു കൊണ്ടുവരുന്നത്, വിഷയത്തിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നത്. മർക്കസിലുള്ള മുടി അതാണ് വിവാദകേശം. അതിനെപ്പറ്റി സംസാരിക്കാൻ, മറ്റുള്ള മുടികളെ പറ്റിയൊക്കെ ആവാം, നമുക്ക് പിന്നീടാവാം. ഈ വിഷയം നമ്മൾ ഇവിടെ സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഇരുന്നത് മർക്കസിലുള്ള വിവാദ മുടിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച്, അതാണ് വിവാദകേശം എന്ന നിലവിലുള്ള വിവാദകേശം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ഭയമുണ്ടെന്ന് തീർച്ചയായും ഇവിടെ വ്യക്തമായിട്ടുണ്ട്. എന്താ ഇർഫാൻ ഇങ്ങനെ കായാലേ? നിങ്ങളിപ്പോ ഏത് കേരളത്തിലുള്ളത്? മർക്കസിലുള്ള മുടി മാത്രമാണ് വിവാദം, നിങ്ങൾ വേറൊന്നും കാണില്ല. ഞങ്ങൾ ഈ ചന്ദ്രിക എടുത്ത് വായിച്ചില്ലേ? പിന്നെന്താ നിങ്ങൾ ഈ പറയുന്നത്? അത് വാമുസിയായി തിരുത്തി നിങ്ങൾ പറഞ്ഞത്. അഷിഹാബ് ബേജാർ എന്റെ അവിടെ മര്യാദക്കിരിക്ക്. അപ്പോ ഇർഫാൻ ഇപ്പം ഏത് കേരളത്തിന്? പിന്നെ ഈ കേരള സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ കരുവാരക്കുണ്ടും മുത്തേടുള്ള കുറച്ച് ആൾക്കാരാണ് മനസ്സിലാക്കി, ഞങ്ങൾ അല്ലല്ലോ. കേരളത്തിലുള്ളവരാണ് ഞങ്ങളും, ഈ തനിയമ്പുറത്തുള്ള SSFR ഇവിടെ അല്ലേ. അപ്പം നിങ്ങൾ ഇവിടെ മുടികൾ വിവാദമാക്കി. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞു മർക്കസിലുള്ള മുടി സംശയാസ്പദമാണ്, പിന്നെ ഉടനെ തന്നെ പറഞ്ഞു വ്യാജമാണ് എന്ന്.
സംശയമുള്ളത് നിങ്ങൾക്ക് വ്യാജമാണ്. ഇതാണ് നിങ്ങളുടെ ഗുരുത്തക്കേട് മനസ്സിലാക്കണം. നിങ്ങൾ ഈ വ്യവസ്ഥക്ക് വന്നതോടുകൂടി ഇവിടെ വിവാദ കേശം എന്നാണ് നിങ്ങൾ തുടക്കത്തിൽ എഴുതിയത്. ഇത് തന്നെ വലിയൊരു പാഠമുണ്ട്. നിങ്ങൾ എസ് കെ എസ് എഫിൻ്റെ വിശദീകരണ സമ്മേളനത്തിൽ 100% വ്യാജമാണെന്ന് പറഞ്ഞ് ഷെക്കുള്ള ഒരു മുടിയെക്കുറിച്ച് വ്യാജമാണെന്ന് പറയാൻ ഒരു പാണ്ഡിത്യത്തിൻ്റെ അംശമുള്ള ഒരാൾക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെ ഇപ്പം പറഞ്ഞു വെള്ളിയുള്ള മുടിക്ക് സനതുണ്ടാവാം ഇല്ലാതിരിക്കാം. അവിടെ തന്നെ പറയുന്നത് നിങ്ങളെല്ലാം ന്യായം പൊളിഞ്ഞു. നിങ്ങളിപ്പോൾ ഇതിലെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് ശരിയായ വലത്തോട്ട് തുപ്പാത്ത ഒരാൾ, അങ്ങനെയുള്ള ആളുകൾ സനദിലുണ്ട്, ഗണ്യമായ രേഖയുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ. ഇപ്പോൾ ലത്തീഫിയയിലുള്ള മുടിക്ക് ഇല്ലാതിരിക്കാം, അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എങ്കിൽ ലത്തീഫിയയിലുള്ള മുടിയുടെ സനദ് തെളിയിക്കൽ കേരളീയ സമൂഹം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അത് വിവാദമാക്കിയത് നിങ്ങൾ തന്നെയാണ്. കാസർഗോഡ് കാലി ഞങ്ങളുടെ പേരിലേക്ക് ഇടാൻ നിങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഈ വിവാദത്തിൽ ഉൾപ്പെട്ടുപോയി. അതുകൊണ്ട് വെല്ലൂരിലെ മുടിക്ക് സനദ് ഉണ്ടാവാം ഇല്ലാതിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നമദ്ദീനുബിൽ അസനാദ് ശരിയാണ്, മർക്കസിൽ പറഞ്ഞൊരു സനദാണ്. അത് സനദാണെന്ന് മനസ്സിലാക്കുവാനുള്ള സനദ് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് വിവരമുണ്ടായില്ല എന്നർത്ഥം. പട്ടിക്കാടുള്ള സനദ് തന്നെയാണ്. കാരാ മുഹമ്മദിന് ഹുവബിനു മാലിക്ക്, കാരൻ്റെ മക്കൂൻ്റെ അടുത്ത് ഹുവബിനു മാലിക്ക് എന്നുള്ള പരിചയപ്പെടുത്തൽ നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇർഫാനി, അതുപോലെ തന്നെ പൂലോട്, പൂലോടിന് പിന്നെ ഒരു മുടിക്ക് ഒരു സനദ്, രണ്ടാം മുടിക്ക് രണ്ടാമത് വേറൊരു സനദ്, ഒരു മുടിക്കും മൂന്ന് മുടിക്കും ഒരേ സനദിലൂടെ വരാം. അതുപോലും അറിയാത്ത ആളുകളാണ് വ്യവസ്ഥക്ക് വന്നത്. ആവട്ടെ, അതുകൊണ്ട് വെല്ലൂരിലെ മുടിക്ക് ഉണ്ടാവാം ഇല്ലാതിരിക്കാം. അന്ന് നിങ്ങളുടെ ഈ സ്ഥിരാഹി എവിടെയായിരുന്നു? ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വെല്ലൂരിലുള്ള മുടി വിവാദ വിഷയമല്ല എന്ന് വരുത്താനാണ് ഞാനത് പറഞ്ഞത്. നിങ്ങളിൽ നിന്ന്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മർക്കസിലെ മുടിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം. അതിന് നിങ്ങൾ മെനഞ്ഞു വന്ന ഒരു ട്രിക്കാണിത്, ഞങ്ങൾക്ക് ഈ നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിവാദ കേശം, ഇവിടെ നിലവിലുള്ള വിവാദം ഏത് കേരളത്തിലെ അൻപരിയുള്ളത് ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ഇവിടെ എല്ലാ ശാഖകളിലും പ്രദേശങ്ങളിലും നിങ്ങൾ ഫ്ലക്സ് ബോർഡ് വെച്ച് ഒരു വലിയ പള്ളിയും അതിൻ്റെ പ്രചരണവും നടത്തി, അതിൻ്റെ പേരിൽ ടൗൺഷിപ്പും പ്രചരണവും ബിസിനസ്സും ഒക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിവാദമായിരിക്കുന്ന കേരളത്തിലെ വിവാദമായ മുടി, ഈ വിവാദം കാണാതെ നിങ്ങൾ ഏത് കേരളത്തിലാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട അൻവർ സാഹിബിനോട് തിരിച്ചു ചോദിക്കുക. ഇവിടെ വെല്ലൂരിലുള്ള മുടി ചർച്ചയല്ല, ഇവിടെ ഇസ്തംബൂളിലുള്ള മുടി ചർച്ചയല്ല, ഇവിടെ ഈജിപ്തിലുള്ള മുടി ചർച്ചയല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്താണെന്ന് സ്വാഭാവികമായ സംശയം വന്നു. പഠിച്ചു, അതിനെപ്പറ്റി മനസ്സിലാക്കി. ഏറെ വേണ്ട, നിങ്ങളുടെ പ്രഭാഷണങ്ങൾ, നിങ്ങളുടെ എഴുത്തുകൾ അത് മാത്രം വ്യക്തമാക്കുന്നുണ്ട് അത് വ്യാജമാണെന്ന്. അതുകൊണ്ട് വ്യാജമാണെന്ന് അതിനെപ്പറ്റി വ്യക്തമായി പറയാനാണ്, സമർത്ഥിക്കാനാണ് ഞങ്ങൾ പിന്നെയും ഒരു സംവാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. എന്തേ നിങ്ങൾക്ക് പറയാൻ പേടി? എന്തേ നിങ്ങൾ അവിടെ നിൽക്കാത്തത്? മറ്റേ ചർച്ച ചെയ്താലേ ഇത് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ് വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കണ്ട. അത് നമുക്ക് വേറെയാവാം, അതിവിടെ താൽക്കാലിക ചർച്ച വിഷയമല്ല. മറ്റൊന്ന് കാലി പറഞ്ഞു, കാലി തിരുത്തി. കാലി അങ്ങനെയല്ല പറഞ്ഞത്, പത്രം റിപ്പോർട്ട് ചെയ്തതാണ് തെറ്റ് എന്ന് ഇവിടെ പറഞ്ഞു. ഇനി കുറെ അത് പറഞ്ഞ് കാലിന്റെ എങ്ങനെ വിഷയം എങ്ങനെയെങ്കിലും പുതിയ പുതിയ വേറെ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് കൊണ്ടുപോയി അത് വായിച്ച് അങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ 1.5 മണിക്കൂർ തീർക്കണം എന്ന് ബഹുമാനപ്പെട്ട എന്റെ മുമ്പിലുള്ള നിങ്ങൾക്ക് മോഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ വിഷയത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. മർക്കസിലെ വിവാദമുടിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അതായത് നമുക്ക് സംവാദമാവാം. വേഗം ബാക്കിയുള്ള മിനിറ്റുകളിൽ അതിന്റെ ഡേറ്റുകളും അതിന്റെ സ്വഭാവങ്ങളും ബാക്കി പറയാം. അതുകൊണ്ട് മർക്കസിലെ മുടിയിലേക്ക് വരണമെന്ന് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടൽ നന്നായി നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തന്നെ അതിന് ധൈര്യമില്ല. അവിടെയുള്ളത് നിങ്ങളിപ്പോൾ ഉള്ളത് വളരെ മോശമായ അവസ്ഥയിലാണ്. ഈ പൂലോടും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉള്ളത് എന്താ സംഗതി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് അത് സമൂഹം ഒന്ന് പഠിക്കണം, അതിന് തന്നെ ഞങ്ങൾ ആവശ്യം. അഥവാ മർക്ക ഇപ്പം ഇയാൾ വ്യക്തമായി പറഞ്ഞു ഇവിടെ ഇസ്തംബൂളിലെ മുടി, അതുപോലെ തന്നെ തുർക്കിയിലെ മുടി, അതുപോലെ തന്നെ വെല്ലു, ഇതിനൊന്നും സനദ് വേണ്ട, അതിനൊന്നും സനദിൻ്റെ ആവശ്യമില്ല, മർക്കസിലാവുമ്പോൾ സനദ് വേണം, ഇത് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അതിന് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം വളരെ ശക്തമായി. നിങ്ങളെ ഞങ്ങൾ അങ്ങനെ വിടുന്നില്ല, സംവാദത്തിന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നിങ്ങൾക്കിപ്പോ നിങ്ങൾ ലേലം ചെയ്ത 50,000 കൊടുത്ത ആ മുടിയുടെ സനദ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, ഞങ്ങളത് എഴുതാൻ തയ്യാറാണ്. അത് മാത്രമല്ല, അത് തുറന്നു പറഞ്ഞോളൂ, ഞങ്ങൾ വെറുതെ ലേലം ചെയ്തതാണ്, അങ്ങനെ ഒരു സനദൊന്നും കിട്ടിയില്ല. സനദ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത് അത് മർക്കസിലാവുമ്പോഴാണ്, വേറെയുള്ള സ്ഥലത്തൊന്നും ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്ന് നിങ്ങൾ പറയണം, അതാണ് ഞങ്ങൾ ആവശ്യം. അതേസമയത്ത് ഞങ്ങൾ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നു, മർക്കസിലുള്ള തിരുകേശം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഞങ്ങൾ തെളിയിക്കും, ഞങ്ങൾ ഇതിന് റെഡിയാണ്. പക്ഷേ ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളും ഇവിടെ 50,000 രൂപക്ക് ലേലം ചെയ്ത് വിറ്റു, അപ്പം നിങ്ങൾക്കും ഒരു
ഉത്തരവാദിത്തമുണ്ട്. അതും ഇവിടെ വിവാദമാണ്. കാതി തിരുത്തിയതും പറഞ്ഞതുമൊക്കെ വിവാദത്തിൻ്റെ തെളിവാണ്. നിങ്ങളെ മധ്യസ്ഥനും പറഞ്ഞു സനദില്ല. അതോടുകൂടെ തന്നെ നിങ്ങൾ ആകെ അങ്കലാപ്പിലായി. ഇപ്പം എന്തായി? ഞങ്ങൾ പറഞ്ഞിന് സനദ് വേണം, നിങ്ങളുടെ ഇതിന് സനദ് വേണ്ട. നിങ്ങളാരാ? നിങ്ങളാരാ? അത് പറയാൻ സനദ് നിങ്ങൾക്കുണ്ടോ ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കുണ്ടോ നിങ്ങൾക്കും വേണം. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മർക്കസിലെ സനദ് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, തയ്യാറാണ്, തയ്യാറാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾ 50,000-ത്തിലേറം ചെയ്താൽ മുടി കൂടി എൻ്റെ കൂടെ എഴുതി കൊടുക്ക്. എന്നാൽ റെഡിയായി. നിങ്ങൾക്ക് എന്ത് തോന്നിയാസും ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അപ്പം സനദ് വേണം, അത് വേണം, ഇത് വേണം. അതുകൊണ്ട് നടക്കൂല. പിന്നെ നിങ്ങൾ കൃത്യമായി ഈ ഫ്ലക്സ് ബോർഡ് മാത്രം, അത് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത് നിങ്ങൾ ആ അതൊന്നുകൂടി കണ്ടാളെ. നമ്മളെ കാസിമി 50,000 രൂപയിലൊക്കെ ലേലം ചെയ്യുന്ന കാര്യം സനദില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ലേലം ചെയ്യും? ഞങ്ങളുടെ ചോദ്യമാണത്. സനദുണ്ടെങ്കിൽ പറ, അതിന് സനദില്ലെങ്കിൽ സനദില്ലെന്ന് പറ. മർക്കസിലെ തിരികേശം തന്നെ ചർച്ചയങ്ങൾ തയ്യാറാണ്. അതിനാണ് ഞങ്ങൾ എഴുതിയത് കേട്ടോ. ബോധപൂർവം എഴുതിയതാണ് തിരികേശം. അതുകൊണ്ട് രണ്ടു കൂടി തന്നെ ചർച്ചയിൽ വരണം. നിങ്ങളെ മാറാനൊന്നും ഞങ്ങൾ അനുവദിക്കൂല. അത് വരട്ടെ, രണ്ടും കൂടി എഴുതാ. എന്താ പോലെ തർക്കം? രണ്ടും തിരികേശം നല്ല എഴുതിയത്. ബോധപൂർവം തിരികേശം എഴുതണമെന്ന് വിചാരിച്ച് അബോധാവസ്ഥയിൽ വിവാദകേശം എഴുതിപ്പോയി. അതുകൊണ്ട് നൗഷാദ് അഹ്സൻ സാഹിബിനെ നിങ്ങൾ പൂലോടും മറ്റൊക്കെ പറഞ്ഞ് വ്യക്തി ചേതോപദം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങളെ പതിവ് ശൈലിയാണത്. ഞങ്ങളെ മുമ്പിലും അങ്ങനെ വ്യക്തി ചേതോപദം ചെയ്ത് വിഷയത്തുനിന്ന് തെന്നിമാറാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇത് കാണുന്ന, ഈ സീഡി കാണുന്ന കേരള മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകും. മുടിയുമായി കെട്ടിഘോഷിച്ച് നടക്കുന്ന കാന്തപുരം വിഭാഗത്തിന് മുടിയുടെ സനദ് മുടിയുടെ തെളിവ് സമർപ്പിക്കാൻ സാധ്യമാകുന്നില്ല എന്ന്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വെല്ലൂരിലെ മുടിയും ചർച്ച ചെയ്യണം, അതുകൊണ്ട് മറ്റേ മുടിയും ചർച്ച ചെയ്യണം. നിങ്ങൾ ലേലം വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംഭാവന കൊടുക്കുന്നതൊക്കെ ചർച്ച ചെയ്യണം. അത് ചെയ്താലേ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ശഠിക്കുന്നത് നിങ്ങളെന്തോ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ പല വിഷയങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യാം. പക്ഷെ അതല്ല ഇവിടെ മർക്കസിലിരിക്കുന്ന വിവാദ വിഷയം. മർക്കസിലിരിക്കുന്ന മുടി എന്ന വിവാദകേശം, അത് നിങ്ങൾ ബോധപൂർവം നിങ്ങൾ തിരികേശം എന്നാണ് എഴുതിയത് നിങ്ങൾ പറഞ്ഞുപോയി. ബോധപൂർവം നിങ്ങൾ മനസ്സിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാകും അബോധാവസ്ഥയിൽ വിവാദ മുടി എന്ന് എഴുതിപ്പോയി. ആ വിവാദ മുടി മാത്രമല്ല ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൊടുത്തത്. ഞങ്ങൾ നേരത്തെ വായിച്ചു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ക്ഷണിച്ചിട്ട് എവിടെ വന്നത്? മർക്കസിലെ വിവാദ മുടി എന്നാണ് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളത്. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിവാദ മുടി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലിരിക്കുന്ന ആധുനിക കേരളത്തിലേക്ക് നിങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അൻവർ സാഹിബ് കേരളം ഏത് കേരളത്തിലാണ് ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ മുങ്ങി ഇവരെ കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മർക്കസിലെ വിവാദ മുടി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പ്രചരിപ്പിക്കുന്ന ഈ വിവാദ മുടി, ആ മുടിയെ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധ്യമാണോ? സാധ്യമാണോ? ഞങ്ങൾ 1,000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുകയാണ്, 10,000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് വരണം. ബഹുമാനപ്പെട്ട ഹസനിം സാഹിബ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ മറ്റേത് ശഠിക്കുന്നത്? നമുക്കത് വേറെ ആവാം. നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്താ പേടി? നിങ്ങൾ പേടിക്കല്ല, നിങ്ങൾ നിൽക്ക്, ഞങ്ങൾ മുമ്പിൽ നിൽക്ക്, നിങ്ങൾ ഈ വിഷയത്തിൽ തയ്യാറാവ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട പുരസ്കരം ആവശ്യപ്പെടുകയാണ്. മറ്റ് വിഷയങ്ങൾ നമുക്ക് പിന്നീടാവാം. ഇപ്പം നിലവിൽ ഇതല്ലേ ആധുനിക കേരളത്തിലെ ചർച്ചാ വിഷയം? ഇത് ചർച്ച ചെയ്യാനല്ലേ നമ്മൾ വന്നത്? മർക്കസിലെ വിവാദ കേസം എന്ന് എഴുതി കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ വന്നത്? നമ്മളെല്ലാവരും അറിയുന്നതല്ലേ അത്? നിങ്ങൾ മാത്രം എഴുതിയത് കത്ത്, ഞങ്ങൾ എഴുതിയത് കത്തല്ല. അങ്ങനെയല്ല, ഞങ്ങൾ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. തിരുകേശങ്ങളടക്കമുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ലെറ്റർ കെട്ടിൽ ഞങ്ങൾ അന്ന് തന്നെ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്? അതാ, തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ വ്യവസ്ഥാപിതമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊന്ന് വായിച്ചിട്ട് മതിയായിരുന്നു ഇർഫാനി സാഹിബ്, ഞങ്ങളെ ആ കസർത്തൽ. അതുകൊണ്ട് തന്നെ ആ അവരെന്നെ സ്വീകരിച്ചതാണ്, സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അതാ അതൊന്നും കൂടി വായിച്ചു കൊടുക്ക്. തിരികേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ, നിങ്ങളത് മനസ്സിലാക്കിയില്ല. തിരികേശം എന്ന് നേരത്തെ എഴുതി, ഇപ്പം എഴുതിയത് വിവാദകേശം. വിവാദകേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 50,000-ത്തിനത് വിറ്റതോടെ വേണ്ടാത്ത പണി നിങ്ങൾ ചെയ്തതോടെ അത് വിവാദമായി. അതുകൊണ്ട് പൂലോടെ അതുപോലെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഒതുക്കാന്ന് കയറിക്കണ്ട. ഇർഫാനി സാഹിബ് ഇനി മൂപ്പരുമാണെങ്കിൽ മൂപ്പരും പറയാം, നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾ കൃത്യമായി പറഞ്ഞോ, മർക്കസിലെ തിരികേശം തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല, അത് നിങ്ങൾ വെല്ലുവിളിക്കേണ്ടതില്ല. ആ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ 50,000-ത്തിന് ലേലം ചെയ്ത ആ മുടിയുടെ സനദില്ലെങ്കിൽ അത് തുറന്നു പറ എന്നാ, അത് മാത്രം ചെയ്താ. അതാണ് ആവശ്യം. ഇതിപ്പോ എന്തെങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ അതിന് സനദ് വേണം, നിങ്ങൾ ലേലം ചെയ്ത് വിൽക്കുമ്പോൾ അതിന് സനദ് വേണ്ട? അത് നടക്കൂല. ഈ സീഡി കാണുന്ന എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കുന്നു നിർബന്ധമായും. ഏത് കാര്യം? വളരെ വ്യക്തമായി ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് സനദ് ചോദിച്ചത്? അത് കാന്തപുരം ഉസ്താദിന്റെ സമീപത്തായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം നിങ്ങൾ 50,000 രൂപക്ക് വിറ്റ ആ
ആ മുടിയുണ്ടല്ലോ, മുടിയിട്ട വെള്ളം, അതിന് നിങ്ങൾക്ക് സനദില്ല എന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അത്തരം ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ വരാത്തത്. അതുകൊണ്ട് രണ്ടും എഴുതുക, രണ്ടും എഴുതുക. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് മാത്രം സനദ് വേണ്ട, ഞങ്ങൾക്ക് സനദ് വേണം. ആ പൂതി അവിടെ വെച്ചാൽ മതി, അതിങ്ങോട്ട് എടുക്കേണ്ടതില്ല. നിങ്ങൾ വളരെ കൂടുതൽ ഈ സമുദായത്തെ സനദ് എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കി നിങ്ങൾ തന്നെ ഈ വിവാദത്തിന്റെ മുന്നിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് മർക്കസിലെ മുടി ഞങ്ങൾ എഴുതുന്നു, അതുപോലെ തന്നെ നിങ്ങൾ വിറ്റ ആ വെള്ളത്തിന്റെ കാര്യം നിങ്ങളും എഴുതണം. അതൊരു മാന്യമായ അപേക്ഷയല്ലേ? ഒരു പാരട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതല്ല, നിങ്ങൾ മാത്രം ഇങ്ങോട്ട്, നമ്മൾ അങ്ങോട്ടില്ല, അതില്ല. ഞങ്ങൾ തെളിയിക്ക, ഞങ്ങൾ ആ സനദ് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് നിങ്ങളും തെളിയിക്ക. മർക്കസിലെ വിവാദ മുടി വിട്ട് അത് വേലൂരിലെ മുടിയാവണം എന്നായി. ഇപ്പം വേലൂരിലെ കൊണ്ടുവന്ന വെള്ളത്തെ പറ്റിയായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്കറിയാം നിങ്ങൾ പല വിഷയത്തിലേക്കും വരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്നത് എന്തിനാണ്? ഈ ഒരു സാഹചര്യം ഇതെല്ലാവർക്കും അറിയുന്നതാണ്. കേരള സമൂഹത്തിൽ വ്യാപകമായി നിൽക്കുന്ന, വളരെയേറെ വിവാദമായി നിൽക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടി, അല്ലെങ്കിൽ മർക്കസിലുള്ള മുടി, അഥവാ വിവാദകേശം എന്ന് വിവാദമുടി എന്ന് നിങ്ങൾ എഴുതി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. തിരുകേശം ഉൾപ്പെടെയുള്ള നമ്മളത് മർക്കസിലെ വിവാദമുടി എന്ന് എഴുതി. അപ്പൊ നിങ്ങൾ ഞങ്ങൾ എഴുതിയ കെയ്ത് നിങ്ങൾ ഇത്തിലാക്കോടുകൂടി പറഞ്ഞ സ്ഥിതിക്ക് അത് അംഗീകരിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ വിവാദമുടി, ഇതാണ് വിവാദം എന്നത് കേരളത്തിൽ ഇന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് മർക്കസിലുള്ള മുടി, ആ മുടി നിങ്ങൾ അവകാശപ്പെട്ടതാണ്, നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതാണ്, നിങ്ങളാണ് അതിൻ്റെ പ്രചാരകർ. ഈ മുടി ജനങ്ങൾ, പൊതുജനങ്ങൾ സംശയിച്ചു നിൽക്കുകയാണ്. എന്താണ് ഇത് വേണ്ടത്? ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം നിങ്ങൾ, എന്തെല്ലാം കോപ്പിരാട്ടികളാണ് നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടത്തിയത്? നിങ്ങളൊരു സ്ഥലത്ത് പറയും ഞങ്ങൾ പിരിവെടുത്തിട്ടില്ല, പല സ്ഥലത്തും പിരിവെടുത്തത്. മറ്റൊന്ന്, കോഴിക്കോട്ട് ഒരു തങ്ങള് അഭിമുഖം നടത്തിയെന്ന്, തങ്ങളെ അഭിമുഖത്തിൻ്റെ കേസറ്റ് കോഴിക്കോട് ഇട്ടിട്ടുണ്ട്, അത് കേസറ്റായി നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, അതൊന്നുമല്ല ഇവിടെ വിഷയം. മറിച്ച് ഇവിടെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ സാമാന്യ ജനത്തിന് സംശയമായിരിക്കുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഉലമാ തീർപ്പ് പറയാൻ, സമൂഹത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാനാണ് നല്ല നിലക്ക് നിങ്ങളോട് ഇതിന് ആദ്യമൊക്കെ സമീപിച്ചത്. പക്ഷേ നിങ്ങൾ സനദൊന്ന് ഒരിക്കൽ പറയും, അല്ല നെസവയാന്ന് ഒരിക്കൽ പറയും, ഒരു സനദൊന്ന് വേറെ, വേറൊരു സ്ഥലത്ത് വായിക്കുമ്പോൾ അതേ സനദ് വേറെ ഒന്നായി. സനദ് വേണമെന്ന് നിങ്ങളുടെ നേതാവന്നെ, സനദ് വേണ്ടാന്ന് നിങ്ങളും, അങ്ങനെ പലതും മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളെ കയ്യിലുള്ള മർക്കസിലെ വിവാദമുടി തെളിയിക്കാനുള്ള ഒരു സംവാദമാക്കിക്കൂടെ ഇത്. അതിന് നിങ്ങൾക്ക് ലത്തീഫിയയിലുള്ള മറ്റു മുടികളൊക്കെ നിങ്ങളുടെ തെളിയിലായി നിങ്ങൾക്ക് കൊണ്ടുവരാം, അതൊക്കെ ഇരിക്കട്ടെ. മർക്കസിലുള്ള വിവാദമുടിയെ നിങ്ങൾക്ക് വിഷയമായി കൊണ്ടുവന്നുകൂടെ? എന്താണ് ഇർഫാനി സാഹിബ് ഇത്രത്തോളൊക്കെ പിടിവാശി വിഷയത്തിൽ വേണോ? ഹസ്രജി കുടുംബത്തിൽ മുടി ഉണ്ടായിരുന്നു, അത് കാന്തപുരത്തിന് കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾ അംഗീകരിക്കുകയും സമൂഹത്തോട് മുഖാമുഖത്തിൽ പറയുകയും ചെയ്തു. ആ മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതപ്രകാരം, സ്വപ്ന നിർദ്ദേശപ്രകാരം, സ്വപ്നം കാണൂലാന്ന് നിങ്ങൾ ചിരിക്കണ്ട, കാരണം വക്കീൽ സ്വപ്നം കണ്ടാലും നിങ്ങൾ സ്വീകരിക്കുള്ളൂ, മുസ്ലിമീങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങൾ സ്വീകരിക്കൂല. പറയാം, ആ ചിരി ചിരി ചിരി. അങ്ങനെ എന്ത് ചെയ്തു? കാരണം അങ്ങനെ എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരം ആ ഹസ്രജി എല്ലാവരും ബഹുമാനിച്ച ദാറുൽഹുദയിൽ വന്ന മർക്കസിലെത്തിയപ്പോൾ നിങ്ങൾ വിവാദമാക്കി. എന്നാൽ ലത്തീഫിയിൽ നിങ്ങൾക്ക് മുടി കിട്ടിയില്ല, മുടിയിട്ട വെള്ളേ കിട്ടിയിട്ടുള്ളൂ. അത് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വിറ്റു, ഞങ്ങൾ വിവാദമാക്കിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഹസ്രജി കൊടുത്ത മുടി കാന്തപുരത്തിനെത്തിയപ്പോഴാണ് നിങ്ങൾ സനദ് ചോദിച്ചത്. ഇതുകൊണ്ട് തിരിച്ചും ചോദിക്കുന്നു, എന്താണ് ചോദിക്കുന്നത്? ആ വെല്ലൂരിൽ നിന്ന് നിങ്ങൾ അംഗീകരിച്ച മുടി, അത് നിങ്ങളിവിടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ വെള്ളം വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്തു. അതിൻ്റെ സനദ്, അത് ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾ വ്യക്തമാക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആണത്വമുണ്ടോ? കൂടെ ഇതാ ധൈര്യമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ തയ്യാറുണ്ടോ? പറഞ്ഞോ, മർക്കസിലെ മുടി അത് തയ്യാറാണ്, വളരെ ആർജവത്തോടുകൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, അത് ഞങ്ങൾ തെളിയിക്കാം. പക്ഷേ നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതേ സംവാദത്തിൽ വെച്ച് ലത്തീഫിയയിലെ മുടിൻ്റെ സനദും അതിൽ ഉൾപ്പെടുത്താം, അതിന് വേറെയാകാം എന്ന് പറഞ്ഞ് എടുക്കാൻ നിങ്ങൾ ചാടണത്? ഇർഫാനി ചാടണ്ട, ഒരു ദിവസം ആയിക്കോട്ടെ, സമയമുണ്ട്. അതേ വേദിയിൽ വെച്ച് ആക്കാൻ എഴുതാൻ ധൈര്യമുണ്ടോ? മധ്യസ്ഥമാരി ഇടപെടൂ, അദ്ദേഹം പറയട്ടെ. മധ്യസ്ഥനിക്ക് എന്തായി, നിങ്ങൾക്ക് താല്പര്യമില്ലേ? വെല്ലൂരിലെ മുടി അവർ വിച്ചതാണ്, സനദ് കാന്തപുരത്തിന് മാത്രമല്ല, നിങ്ങളും വ്യക്തമാക്കണം. അതുകൊണ്ട് വെല്ലൂരിലെ മുടിക്ക് സനദ് ഇല്ലാതിരിക്കാം എന്ന ചിന്താഗതിയിലേക്ക് എത്തിയ ഇർഫാനി, നിങ്ങളെ തെളിയിക്കണം. ഇന്നമദ്ദീനു ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ് കാന്തപുരത്തിന് മാത്രമല്ല, നിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എഴുതിക്കോ, സംവാദം ഒരു ദിവസം നടക്കട്ടെ, ദീർഘസമയം വേണ്ട,
സനദ് വായിക്കാൻ 2 മിനിറ്റോ 10 മിനിറ്റോ മതിയാകും. ലത്തീഫിയന്റെ നിങ്ങൾ വായിക്ക്. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടികളുടെ ഷാറേ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ധൈര്യമായി വായിക്കും. അതിന് യാതൊരു പ്രയാസമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ സംവാദം നടക്കണമെന്ന്? അങ്ങനെ എഴുതാൻ തയ്യാറാകി. ഇല്ലെങ്കിൽ വെല്ലിയൂരിലെ ലത്തീഫിയനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും, എങ്കിൽ ഇസ്തിരാഹ ഞങ്ങൾ വിളിക്കും. ഇവിടെ അൻവരി വീണ്ടും പറഞ്ഞു, വെല്ലൂരിലെ മുടിയുടെ വെള്ളം നിങ്ങൾ ഇവിടെ വിറ്റു, ഞങ്ങൾ വിവാദമാക്കിയിട്ടില്ല. അപ്പം വിവാദമില്ല എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ വിവാദമില്ലാത്ത വിഷയത്തെ പറ്റി എന്തിനാ തർക്കിക്കുന്നത്? അൻവരി പറയാണ്, എന്തിനാ ഇർഫാനി ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞങ്ങൾ വാശി പിടിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നത് ഈ വിഷയം പറയാനാണ്. ഇതിൽ നിന്ന് നിങ്ങൾ വഴിമാറ്റുമെന്നും നിങ്ങൾ ഊരുമെന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ വിഷയത്തിലേക്ക് കൊണ്ടുവരാനാണ് ബഹുമാനപ്പെട്ട അൻവരി സാഹിബേ ഞങ്ങൾ വാശി പിടിക്കുന്നത്. നിങ്ങൾ വിഷയത്തിൽ വരണം. നിങ്ങൾ വ്യവസ്ഥയിൽ നൂറുന്ന സ്വഭാവമൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ വിഷയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ വാശി പിടിക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ള ഈ മുടി വിവാദമായിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മർക്കസിലുള്ള ഈ മുടി, ഇത് കേരളീയ സമൂഹത്തിന് സംശയമായിരിക്കുകയാണ്, വ്യാപകമായി സംശയമായിരിക്കുകയാണ്. ലത്തീഫയിലുള്ള മുടിയെക്കുറിച്ച് ഇവിടെ ഒരു സംശയം നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾക്കും അതിനെപ്പറ്റി, നിങ്ങൾ അതിൻ്റെ വെള്ളം ഇവിടെ വിതരണം ചെയ്തപ്പോൾ സംശയമില്ല, വിവാദമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വിവാദമില്ലാത്ത വിഷയം മാറ്റി, നിങ്ങൾ വിവാദമുള്ള വിഷയം, അതായത് നിങ്ങളുടെ കയ്യിലുള്ള മർക്കസിലുള്ള മുടി, ഈ വിവാദ കേശം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ, ആ വിഷയത്തും എഴുതിക്കൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങളൊരു സംവാദത്തിനുണ്ടോ? നിങ്ങൾ വ്യത്യസ്തമായി വായിക്കുകയാണ് സനദുകൾ. ഈ വ്യത്യാസവും വൈരുദ്ധ്യവും കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ അബദ്ധം മനസ്സിലാവുകയാണ്, നിങ്ങളുടെ തട്ടിപ്പ് മനസ്സിലാവുകയാണ്. അത് പിടികൂടാൻ, കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുകൂടി വ്യക്തമായി പച്ചയായി കാണിച്ചു കൊടുക്കാൻ, എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്ന ഈ മുടിയെ ഒരിക്കൽ കൂടി വ്യക്തമാക്കാനാണ് നിങ്ങളുടെ ഈ വിഷയത്തിലേക്ക് തന്നെ സംവാദത്തിന് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആശിക്കുന്നതും നിങ്ങളെ വാശി പിടിച്ചു കൊണ്ടുവരുന്നതും. ബഹുമാനപ്പെട്ട അൻവരി സാഹിബ് ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ ഇതിന് തയ്യാറാകണം. അനുബന്ധ വിഷയങ്ങൾ വേറെന്തോ കണ്ട് നമുക്ക് പിന്നീടാവാം. ഇപ്പം ആധുനിക കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദമുടി, ആ വിവാദമുടി അഥവാ കാന്തപുരത്തിന്റെ മർക്കസിലുള്ള കയ്യിലുള്ള മുടി, ഇതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിനെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അപ്പൊ കാസിമി ലേലം ചെയ്ത് കേരളത്തിലെ ലാലമിലറാവൂല, എന്താണ് ഈ പോയത്തം പറയാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചത്? പിന്നെ ഈ അൻവരി പറഞ്ഞത് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എ പിസ്താവ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പോയത്തക്കാരെ, നെസബിം സനദം നിങ്ങൾക്ക് തിരിയാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. അതിനാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തരും. അതാ നിങ്ങൾക്ക് ആകെ വെച്ചുപോയത്. നിങ്ങൾക്ക് എന്ത് വൈരുദ്ധ്യം? ഒരു സംഗതിയും തിരിയാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാകം നട്ടം തിരിയാണ്. മനസ്സിലാക്കിക്കോ, അന്ന് ഞങ്ങൾ വിവാദമാക്കാൻ പോയില്ല, പക്ഷേ ഇപ്പം നിങ്ങൾ തന്നെ വിവാദമാക്കി. അതെങ്ങനെ? നിങ്ങൾ പറഞ്ഞു സനദില്ലാത്ത ഒരു മുടിയും ഇവിടെ അതിന് വെള്ളം കൊടുക്കാനോ മറ്റോ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതോടെ വെല്ലൂരിലെ മുടിയും വിവാദമാക്കിയത് നിങ്ങളാണ്. അപ്പം നിങ്ങളത് വിവാദമാക്കിപ്പോ അൻവരി ഉസ്താദിൻ്റെ വാക്കിനെ പോലും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ഉസ്താദുമാരെ വാക്ക് നിങ്ങൾക്ക് എങ്ങനെ തിരിയാനാണ്? അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ സംഭവം നടന്നേ പറ്റുള്ളൂ, നിങ്ങൾ അങ്ങനെ ഞങ്ങൾ വിടാൻ കണ്ടിട്ടില്ല. ഊരാ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഊരാളെ തട്ടിപ്പുണ്ടല്ലോ, അത് നടക്കൂല ചങ്ങാതിമാരെ. ഞങ്ങൾ കുറേ മൗലവിമാരെ കണ്ടുവരികയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ വഹാബിമാരുടെയൊക്കെ കൂടായത് കൊണ്ട് അവർ സംഭവത്തിൽ നിന്ന് എല്ലാ ദിവസവും രക്ഷപ്പെടുന്നത് പോലെ ഇപ്പം രക്ഷപ്പെടാനുള്ള നിങ്ങളെ പുതിയ തട്ടിപ്പ് ഞങ്ങൾ സമ്മതിക്കൂല. നമ്മൾ പറയുന്നു രണ്ടും നടക്കട്ടെ. ഇതാ മധ്യസ്ഥാന്മാരെ മുന്നിൽ ഞങ്ങൾ ആ നിർദ്ദേശം വെക്കുന്നു, ഞങ്ങൾ രണ്ട് സെഷനായി നടക്കട്ടെ. ഞങ്ങൾ മർക്കസിന്റെ സനദ് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ കൊടുത്ത സനദ് നിങ്ങളും കാണിച്ചു തരണം അടുത്ത സെഷനിൽ. രണ്ടും ഒന്നായി എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ടല്ലോ. ഒരു ദിവസം ഒന്ന് രാവിലെ ഒന്ന് ഉച്ച ശേഷം ഒക്കെ എന്താ പേടിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ പേടിക്കുകയോ? ഞങ്ങൾ സനദുണ്ടായിട്ടാണ് ഇവിടെയും സനദ് കൊണ്ടുവന്നിട്ടുണ്ട്, വായിക്കാനും ഞങ്ങൾ റെഡിയാണ്, അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ലേലം ചെയ്ത് നിങ്ങളുടെ അടുത്ത് സനദില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കിടന്ന് ഇങ്ങനെ ഓയലുന്നത്. ചെറുശ്ശേരി ഉസ്താദ് അവിടെ പറഞ്ഞ ഒരു ഓയിലാണ് അറിഞ്ഞില്ലേ, ഇതുപോലെയുള്ള ഒരു ഓയിൽ. സത്യത്തിൽ ഇവിടെ പറ്റിച്ചതാരാന്ന് ചോദിച്ചാൽ അമ്പലക്കളവാണ്. അയാൾ പണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സത്യത്തിൽ ഇപ്പോൾ കാസിമീൻ പറ്റിച്ചു, കാരണം അയാൾ 5000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് ലേലം ചെയ്തു. അപ്പം അത് പറ്റിക്കലായി, പറ്റിക്കൽ കമ്പനി ഐതരിൽ തങ്ങളെയും പറ്റിച്ച്, എല്ലാവരെയും പറ്റിച്ച്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇതിന് റെഡി, ഇതിങ്ങനെ നടക്കട്ടെ, മറ്റും നടക്കണം. രണ്ടും കൂടെ വിവാദ വിഷയമാണ്. കേരളത്തിൽ തന്നെ നിങ്ങൾ ലേലം ചെയ്ത് വിറ്റ്, നിങ്ങൾ തന്നെ പറഞ്ഞ് സനദ് വേണം. അപ്പം സനദില്ലാത്ത വെള്ളം നിങ്ങൾ എന്തിനു ലേലം ചെയ്ത് വിറ്റു? അത് നിങ്ങൾ പറയണം, സമൂഹത്തോട് പറയണം, സനദുള്ള വെള്ളം എന്ന് പറഞ്ഞ്. പിന്നെ അത് നിങ്ങൾ തന്നെ വിവാദമാക്കി, സനദുണ്ടായ നിങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് രണ്ടു എഴുതണം. അയസനി ഇപ്പം കവലപ്രസംഗം നടത്തുകയാണ്, വേദിയും അവസരം മറന്നുപോയി തോന്നുന്നുണ്ട്. അൻവരിൻ്റെ സംസാരം തിരിയാത്ത നിങ്ങൾക്ക് കാന്തപുരത്തിൻ്റെ സംസാരം തിരിയുമെന്ന്. അൻവരി ഇവിടെ പറഞ്ഞതാണ് ഈ മുടിയിട്ട വെള്ളം ഞങ്ങൾ വിവാദമാക്കിയിട്ടില്ല എന്ന്. പിന്നെ അതിലെന്താ തിരിയായ്മ? എല്ലാവർക്കും തിരിയുന്ന വളരെ വ്യക്തമായ ഭാഷയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇവിടെ പോയത്തക്കാരെ,
എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അത് പറഞ്ഞോളൂ, നിങ്ങളുടെ കവല പ്രസംഗത്തിന്റെ സംസാരമാണ് ശൈലിയ, പക്ഷെ ഞങ്ങൾ അത്ര തരന്താവൂല എന്ന് പറയാൻ ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനിയോടും അൻവരിയോടൊക്കെ ഞങ്ങൾ ഉണർത്തുകയാണ്. ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള മുടികളെ പറ്റിയും മറ്റൊക്കെ ചർച്ച ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാൻ സാധിക്കൂ എന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? നമ്മൾ ഇവിടെ ചർച്ച അതല്ലല്ലോ, അത് നമുക്ക് പിന്നീടാവാമല്ലോ. ഇവിടെ മർക്കസിലെ മുടിയെ പറ്റി ചർച്ച ചെയ്യുന്നതിന് ഒരു ഉപാധിയും ഇല്ലാതെ നിങ്ങൾ തയ്യാറാകണമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ സനദുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ, നിങ്ങൾ സനദുണ്ട് എന്ന് പറഞ്ഞ് എത്ര ഊക്കോട് കൂടിയാണ് വായിച്ചത്. കേരള മുസ്ലിം പിഴച്ചു പോകുന്നത് കൊണ്ടാണ് സനദ് വായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ? എന്തേ നിങ്ങൾക്ക് ഇപ്പം കൈതു വെക്കേണ്ടി വന്നത്? എന്തേ നിങ്ങൾക്ക് കൈതു വെക്കേണ്ടി വന്നത്? ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വായിച്ച സനദുകളൊക്കെ വൈരുദ്ധ്യമല്ലേ? ഞങ്ങൾ എത്ര തവണയാണ് ഇവിടുത്തെ പറഞ്ഞത്, നൗഷാദ് ഹസനിയോ അൻവരിയോ അതിനെപ്പറ്റി കാമാ മണ്ടി കണ്ടില്ല? വൈരുദ്ധ്യമായ സനദുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, അത് പറഞ്ഞാൽ പൊളിഞ്ഞു പോകുമെന്ന്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, മർക്കസിലുള്ള വിവാദ മുടി, മർക്കസിൽ കൊണ്ടുവന്ന മുടി, വിവാദമായ മുടി, പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുടി, പള്ളി നിർമ്മാണത്തിന് നിങ്ങൾ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുടി, പാനക്കാട്ട് തങ്ങളെടുത്ത് പോയും സംഭാവന മേടിച്ച് പത്രത്തിൽ ഫോട്ടോ ചെയ്ത് തങ്ങളുടെ മേൽ കുപ്രചരണം നടത്തിയ മുടി, ഈ മുടി, ഈ മുടി നിങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പല ശ്രമങ്ങളും സമൂഹത്തിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്ന്, ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഇത് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറുണ്ടോ? ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഭയപ്പെടാനുള്ളത്? എന്താ പേടി? അതാ എനിക്കും ചോദിക്കാം, എന്താ ഇത്ര പേടി നിങ്ങൾക്ക്? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് സെഷനായി നടക്കട്ടെ. മർക്കസിലുള്ള മുടി അതിൻ്റെ സനദ് ഞങ്ങൾ വായിക്കാം, ലത്തീഫയിലുള്ള മുടി അതിൻ്റെ സനദ് നിങ്ങൾ വായിക്ക്. എന്താ നിങ്ങൾക്ക് അത്ര പേടി? അത് വേറെയാകാം, അത് വേറെയാകാം, ഇതിനെ വേറെയാക്കണു. നിങ്ങൾക്കും ഒരുപാട്, നിങ്ങളെ ഈ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളത് വിവാദമാക്കിയല്ലേ, വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ഹസ്രജിൻ്റെ മുടിയും മർക്കസിലെത്തുന്നതിന് മുമ്പ് നിങ്ങളും വിവാദമാക്കിയിട്ടില്ലല്ലോ. മർക്കസിലെത്തിയതിന് ശേഷമല്ലേ ഇസ്തിരാഹ് പുതിയത് വന്നത്, അവിടെ പറയും. അതുകൊണ്ട് സനദ് പൊതുവായിട്ട് വായിച്ച് കേൾപ്പിച്ചാലേ അത് അംഗീകരിക്കാവൂ എന്ന നിങ്ങളുടെ പുതിയ ഈ നിയമം, ആ നിയമപ്രകാരം ലത്തീഫിയ കോളേജിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന ആ വെള്ളം, അതുമായി ബന്ധപ്പെട്ട ആ ഷാറ് മുബാറക്ക്, അതിൻ്റെ സനദ് വ്യക്തമാക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അതിനെന്താ നിങ്ങൾക്ക് പ്രയാസം? അതിനെന്താ നിങ്ങൾക്ക് പേടി? അതുകൊണ്ട് ഇർഫാനി സാഹിബിന് ഈ സംവാദം നടക്കണമെന്ന് നല്ല മോഹമുണ്ടെങ്കിൽ പോയത്തക്കാരെ എന്ന് വിളിച്ചത്, ഞങ്ങൾ പോയത്തം പറയുമ്പോൾ ബുദ്ധിമാന്മാരെ എന്നല്ല വിളിക്കുക, പോയത്തക്കാരെ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ്, കാരണം ഞാൻ പറഞ്ഞത് ഞങ്ങളത് വിവാദമാക്കിയില്ല, ഇപ്പോഴും നിങ്ങളാണ് വിവാദമാക്കിയത്. ഈ മുസ്ലിം സമൂഹത്തിന് മഷൂറായ ഒരു സംഭവം, അത് അംഗീകരിക്കണമെങ്കിൽ നാടന്മാരുടെ മുമ്പിൽ പോലും അതിൻ്റെ വിശദമായ സനദുകൾ വായിച്ച് കേൾപ്പിച്ചെങ്കിലേ അംഗീകരിക്കാവൂ എന്ന പുതിയൊരു നിയമം കൊണ്ടുവന്നത് ഇർഫാനി നിങ്ങളാണ്, നിങ്ങളാണ്. അതുകൊണ്ട് ആ വെല്ലൂരിലെ മുടി 25,000 വെച്ച് രണ്ട് ബോട്ടിൽ വിറ്റ നിങ്ങളെ, എന്താ സ്വകാര്യ മന മനസ്സിലാവൂല? നിങ്ങൾക്ക് ഈ നിയമം ബാധകല്ലേ? അതിൻ്റെ സനദ് നിങ്ങൾ വ്യക്തമാക്കണം. എന്റെ നിങ്ങൾക്ക് അത് ശരി, ചേളാരിക്കൊരു ഇസ്തിലാഹും കാന്തപുരത്തിന് വേറെ ഇസ്തിലാഹുക, അങ്ങനെ ഇല്ല. ഇന്നമദ്ദീൻ അത് നിങ്ങൾക്കും നമുക്കും ബാധകമാണ്. അതുകൊണ്ട് അതിൻ്റെ സനദ് നിങ്ങൾ പറയണം. കാന്തപുരം മാത്രം ഒരു സനദ് പറയാനും നിങ്ങൾക്കൊരു സനദും വേണ്ടതല്ലേ? ആൺകുട്ടികളാണെങ്കിൽ തയ്യാറാവ്, എന്നിട്ട് അതിൻ്റെ സനദ് പറ. വെല്ലൂരിൽ നിന്ന് ആ കൊണ്ടുവന്ന് വിറ്റ വെള്ളത്തിൻ്റെ സനദ് പറയണം. നിങ്ങൾ സനദ് വ്യക്തമാക്കിയാലേ അംഗീകരിക്കാവൂ എന്ന് നിങ്ങളുടെ പുതിയ നിയമപ്രകാരം. അതുകൊണ്ട് നിങ്ങൾ ആണത്വമുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം സംവാദം നടത്താം, ഉച്ചൻ്റെ മുമ്പോ ഉച്ചൻ്റെ ശേഷം രണ്ട് സെഷനായി നടത്താം. മധ്യസ്ഥന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പറ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സനദ് കൊണ്ടുവാ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കാന്തപുരം എടുക്കുന്ന പള്ളിങ്ങൾക്ക് ഇല്ലാതാക്കണം. നിങ്ങളത് വ്യാമോഹമാണ്, നടക്കൂല, അത് വെറുതെ എന്തിനാണ്? ഒരു കാര്യവുമില്ല, നിങ്ങളത് ഇല്ലാതാണുള്ളത്. ഒരു മിനിറ്റ് പറഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് വർഷത്തു നിന്നും സംസാരിച്ച് ഇനിയും ദീർഘിച്ച് പോയാൽ നമുക്ക് ഇനി എത്ര മിനിറ്റ് ബാക്കിയുള്ള, അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്കിനി നീളാൻ എന്തായാലും പറ്റിയാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം രണ്ടും കൂടി കൂട്ടിയിട്ടൊരു തീരുമാനത്തിലേക്ക് രണ്ട് പക്ഷവും എത്തിക്കേണ്ടതുണ്ട്, എത്തിക്കണം. ഇനി സദസ് ഇടപെടരുത്, ഇനി സംസാരിക്കുന്ന ഉസ്താദ്മാരെ നമ്മൾ പറയട്ടെ, നമ്മളപ്പുറത്തുനിന്ന് പറയണ്ടല്ലോ, ഒരു സുഗമമായതിനു വേണ്ടി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ വിവാദ കേശം ഇന്ന് നമ്മളിവിടെ എഴുതിക്കഴിഞ്ഞു. നമ്മുടെ മുൻ കത്തുകൾക്കൊക്കെ അടിസ്ഥാന അവസാനമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ടോട്ടൽ തീരുമാനമായിട്ടാണ് ഇവിടുത്തെ ഈ തീരുമാന വ്യവസ്ഥ വിവാദ കേശം എന്ന് എഴുതിയത്. അപ്പോൾ വിവാദം വന്ന സ്ഥിതിയിൽ ഇത് രണ്ടും ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട് എന്നാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വരേണ്ടതില്ല എന്ന് ഒരു പക്ഷവും പറയുന്നു, രണ്ട് പക്ഷം, ഒരു പക്ഷത്തു നിന്ന് പറയുന്നു വരേണ്ടതില്ല, മറുപക്ഷം പറയുന്നു
വരേണ്ടതുണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിയിൽ രണ്ട് സെഷൻ കൂടി നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് എൻ്റെ നിർദ്ദേശമാണ്, നേരത്തെ ഇവിടെ ഏകപക്ഷീയമായി തന്നെയാണ് മധ്യസ്ഥന്മാർ പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ നിർദ്ദേശം ഞാൻ പറയണം, അദ്ദേഹത്തിന് തിരുത്താവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാദം പറയാവുന്ന ഭാഗം പറയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെഷനിൽ ഒരു മർക്കസിലെ ഷെഹറെ മുബാറക്കുമായുള്ള ചർച്ചയും രണ്ടാമത്തത് ഇവിടുത്തെ സനദുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുക. ഇതൊരു സമൂഹത്തിൻ്റെ ആവശ്യം തന്നെയും അറിയാം. ഇനി ആരും നിങ്ങൾ പരസ്പരം ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാലും ഇവിടെ വിൽപ്പന നടന്നു എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ട കേസറ്റിലുള്ളതാണ് വളരെ മുമ്പുള്ള. അപ്പോൾ അതുകൊണ്ട് അതും ഇവിടെ ഷെഹറെ മുബാറക്ക് മർക്കസിന് നൽകി എന്നതും എല്ലാവരും പരസ്യമായി കണ്ടതാണ്. ഈ രണ്ട് ചർച്ചകളും ഉള്ളതുകൊണ്ട് നിർബന്ധമായി രണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇനി ആ ചർച്ചയിലേക്ക് പോകുന്നില്ലെങ്കിൽ ഈ സദസ്സിൽ വെച്ച് തന്നെ രണ്ട് ഇതിൻ്റെയും സനദ് വായിച്ചാൽ മതി, അങ്ങനെ ആയാലും മതി. സമൂഹത്തിന് ഇനി ഇതിപ്പോൾ ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് ചർച്ച അല്ലാന്ന് പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ മുഴുവൻ ഒരു ഭാഗത്തിൻ്റെ ഫ്ലക്സ് മാത്രമല്ല പ്രഭാഷണങ്ങളിലും വെല്ലൂര സനദ് ചോദ്യമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ചർച്ച തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സെഷനിൽ നടക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ രണ്ടിൻ്റെയും സനദ് അങ്ങോട്ട് വായിച്ചോളൂ. ആ വായിച്ചതിന് ശേഷം പിന്നെ അടുത്ത ചർച്ചകളിലേക്ക് പോകാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പരിപാടിയിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. സംവാദത്തിൻ്റെ ഈ പറഞ്ഞ രണ്ടും ചേർത്തിട്ടുള്ള ഒരു വ്യവസ്ഥ ഏതാവുന്നതാണ്. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ വ്യവസ്ഥ രണ്ട് സെഷൻ എന്നത് ഇവിടെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇവിടെ മർക്കസിലെ വിവാദ മുടി കേരളത്തിൽ അതാണ് ഇവിടെ ചർച്ച. അതിനെ സംബന്ധിച്ചുള്ള സംവാദമാണ്, ആ സംവാദത്തിനുള്ള വ്യവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ നമ്മൾ ഒപ്പുവെക്കുക, കാര്യങ്ങൾ തീരുമാനിക്കുക, കാര്യങ്ങൾ വിഷയങ്ങൾ പറയുക. ആ വിവാദ കേസ് സംബന്ധമായ ആയിക്കോട്ടെ, വിവാദ കേസ് സംബന്ധമായത് അത് എടുത്താലും വേണ്ടില്ല. അതെ, ആ മർക്കസിലെ വിവാദ കേസം അതന്നെ ഇവിടെ ചർച്ച, ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചർച്ച അതന്നെയാണ്. ലെറ്റർ പേഡ് എവിടെ? അതൊക്കെ അതന്നല്ലേ? ആ അല്ലല്ല, അത് ഇവിടെ ഇതാ, മർക്കസിലെ വിവാദ മുടി തിരുകേശമല്ല, മർക്കസിലെ അല്ലേ, മർക്കസിലെ അവസാനം നമ്മളെല്ലാരും കൂടി കൂടിയതാണല്ലോ. ഇത് കൂടിയതാണ്, ഇത് ഇവിടെ ഒരു ഇതിനൊരു കാര്യപരിപാടി നോട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അല്ലല്ല, ഇത് കൈമാറിയ രേഖ ഇതാണ്. അല്ല, ഞാൻ പറയാം. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ചർച്ച, അതിനാണ് സംവാദം. മർക്കസിലെ വിവാദ മുടി നമ്മൾ അത് തയ്യാറാണ് എന്നാൽ പിന്നെ നമ്മൾ ആ തയ്യാറാണ് ആ വിഷയം അതവിടെ എഴുതുക. പിന്നെ വെലൂര മുടിക്ക് സനദില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഒക്കെ വേലൂർ, അതേപോലെ വേലൂർ ബാക്കിയാത്തിൽ പഠിച്ച എല്ലാ മൂല്യന്മാരും ആ മുടി ഒരു പക്ഷേ കണ്ടുണ്ടാവും, ഇല്ലേ കണ്ടുണ്ടാവില്ല. ഞാൻ വേലൂർ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ലത്തീഫിയെ പോയിട്ട് മുടി കണ്ടിട്ടുണ്ട്, അവിടുത്തെ മുടിക്ക് സനദുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേ സമയത്ത് നമുക്ക് സനദ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. വേലൂര മുടിക്ക് സനദില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഒക്കെ വേലൂർ, അതേപോലെ വേലൂർ ബാക്കിയാത്തിൽ പഠിച്ച എല്ലാ മൂല്യന്മാരും ആ മുടി ഒരു പക്ഷേ കണ്ടുണ്ടാവും, ഇല്ലേ കണ്ടുണ്ടാവില്ല. ഞാൻ വേലൂർ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ലത്തീഫിയെ പോയിട്ട് മുടി കണ്ടിട്ടുണ്ട്, അവിടുത്തെ മുടിക്ക് സനദുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേ സമയത്ത് നമുക്ക് സ്ഥലത്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അൽഹംദുലില്ലാഹ് പറയണ്ട, ഒരിക്കലും പറയണ്ട. ഇതൊരു വിജയമായി എഴുതാൻ പറ്റി, അതല്ല അൽഹംദുലില്ലാഹ് പറയണ്ട, അങ്ങനല്ല. ഇതൊരു മധ്യസ്ഥന സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയത്തെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, അതുകൊണ്ട് ഇതൊരു മധ്യസ്ഥ നിലക്ക് മാത്രമാണ് നിങ്ങൾ നിങ്ങളെ മറുകക്ഷി അപ്പുറത്താണ്, നിങ്ങളെ മറുകക്ഷി അപ്പുറത്തുള്ളത്. ആ നിലക്ക് നിങ്ങൾ സംസാരിച്ചോളൂ, ഒരിക്കലും എഴുന്നേൽക്കരുത്. അതേ സമയത്ത് നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന ആ മുടിയെ സംബന്ധിച്ച് വലിയൊരു വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ മുടിയെ സംബന്ധിച്ചുള്ള വിവാദം തീർക്കുക. മറ്റേ മുടിയെക്കുറിച്ച് ഇവിടെ വിവാദങ്ങളില്ല, ഇല്ലാത്ത വിവാദങ്ങൾ എന്തിനുണ്ടാക്കണം വെറുതെ? ഞാൻ ഇവിടെ നേരത്തെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു മുടിയെക്കുറിച്ചും ഇവിടെ ചർച്ച ഇല്ല. ഈ കേരളത്തിൽ മർക്കസ്, അപ്പോൾ അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഞാനത് പറഞ്ഞു പറഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പുറത്തു വരാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കരുത്, ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. അതേസമയത്ത് ഈ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മർക്കസിലെ വിവാദ മുടിയെ സംബന്ധിച്ചുള്ള ആ ചർച്ച അത് അംഗീകരിക്കാൻ ഇരുവിഭാഗവും തയ്യാറാണെങ്കിൽ ഈ സംവാദത്തിനുള്ള വ്യവസ്ഥ ഇവിടെ നടക്കുള്ളൂ. കാരണം മുടി സൂക്ഷിക്കുന്നത് അവിടെയാണല്ലോ, മുടി സൂക്ഷിക്കണം നമ്മളെടുത്തല്ലോ, മുടി സൂക്ഷിക്കണം അവിടെയാണ്, ഇപ്പുറത്തല്ല. അപ്പം ആ മുടി സൂക്ഷിക്കുന്ന സ്ഥലത്തുള്ള
ഒരു നിലക്കുള്ള തീരുമാനമാണ് അതിന് വരേണ്ടത്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞതിന് ശേഷം അവസരം തരും. ഉടുസ്ഥാന്മാരുണ്ടല്ലോ, നിങ്ങളിരിക്കുക, അതിനുശേഷം തരും. അതിനുശേഷം കൊടുക്കുമല്ലോ. ഇപ്പൊ കൊടുക്കൂല എന്ന് പറഞ്ഞോ? ഇതുവരെ ഞാൻ നല്ല മൈക്കൂർ പറഞ്ഞോ? നല്ലല്ലോ പറഞ്ഞേ. ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് തീർന്നെന്ന് പറയല്ലേ. നിങ്ങൾ പറഞ്ഞു അല്ല, ഇവരല്ലല്ലോ പറയണ്ടേ. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ സാഹസം ഇടപെടുന്നത്? അപ്പൊ ഞങ്ങൾ മധ്യസ്ഥന്മാരല്ലേ, നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? ഇവിടുന്നാലും അവിടുന്നാലും മൈക്ക് വന്ന അവസ്ഥയാണ് നീതിപൂർവം തന്നെ പറഞ്ഞത്. സാഹസം ഇടപെടരുത്, അല്ല ഇടപെടരുത്. അത് അതിനു മുമ്പ് ഇവിടുന്ന് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ചോദിക്കേ. എന്താ ഫൈസി ഇർഫാനെ നമ്മൾ അറിയുന്നവരല്ലേ, നമ്മൾ അറിയാത്തവരല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള, അദ്ദേഹം ഇവിടെ വായിച്ചു ആദ്യം തന്ന കത്ത് എന്ന് പറഞ്ഞാൽ, ആദ്യം കൊടുത്ത കത്ത് എസ് വൈ എസിൻ്റെതാണ്, 15-ാം തീയതി. എസ് കെ എസ് കൊടുത്ത കത്ത് 20-ാം തീയതിയാണ്. അപ്പൊ ആദ്യത്തെ കത്തിൽ എഴുതിയിട്ടുള്ളത് തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ, അങ്ങനെ തന്നെയാണ് ആ കത്താണ് ചർച്ച ചെയ്യും. ഇത് കഴിയട്ടെ നിങ്ങൾക്ക് പറയാലോ നിങ്ങൾ എന്താ. അപ്പൊ തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ കത്താതാണ് രണ്ടാമത് ഇദ്ദേഹം വായിച്ചത്, രണ്ടാമത്തെ കത്തിലുള്ളതുമാണ്. രണ്ട് കത്തുമാണ് ഞാൻ പറയുന്നത്, ഒന്ന് മാത്രമല്ല മുമ്പ് വായിച്ചിട്ടുള്ളൂ. കഴിയട്ടെ, നിങ്ങൾ ഇരിക്കുക, എന്തപ്പത്. അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ, 2 മിനിറ്റ്. അതിനുശേഷം പറഞ്ഞ് മറുപടി വരും. അപ്പൊ ഓക്കെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ സംസാരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ് വെല്ലൂരിലെ മുടിയാണ് വിഷയം എന്നൊക്കെ, അത് അദ്ദേഹം വീണ്ടും ഈ വിഭാഗത്തെ അദ്ദേഹത്തിന് കൂടെയുള്ളവരെ കുടുക്കിലേക്ക് കൊണ്ടുപോകണം. കാരണം വെല്ലൂരിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ലത്തീഫയിൽ നിന്ന് കൊടുക്കുകയും ലത്തീഫയിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കിയാത്തിൽ കൊടുക്കുകയും അവിടുന്ന് കൊണ്ടുവരികയും ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ഇവിടെ സാക്ഷിയായി കിടക്കുകയാണ്. അവിടെ അങ്ങനെ സംഭവം ഇല്ലാന്നും ആ വെള്ളം വരുന്നത് എവിടുന്നാന്നൊക്കെ കൃത്യമായി പറയുന്ന കാസറ്റുകളൊക്കെ ഇവിടെ നിലവിലുള്ളതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ നിങ്ങൾ കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ 2 സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അത് ആവശ്യപ്പെട്ടു, പിന്നെ ഏകപക്ഷീയമായി ഇവിടുന്ന് പറയുന്നത് മാത്രമേ അംഗീകരിക്കാവൂ എന്ന് പറയുന്ന ശൈലിലെ കളറ് രണ്ടും വന്നല്ലോ, 2 സെഷനും വന്നു. ആ 2 സെഷനായി ചർച്ച നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലാതെ നിങ്ങളിങ്ങനെ വൈകുന്നേരം വരെ 2 വിഭാഗവും ചർച്ച ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ ഈ വിഷയത്തിൽ ഇവിടെ തീരുമാനമുണ്ടാക്കുക, ആ രൂപത്തിലേക്ക് പോവുക, രണ്ടും കൂടി ചർച്ചയാവുക, അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം പറഞ്ഞ് ചർച്ചയാക്കാൻ എന്തായാലും ഇവിടെ ആരും സമ്മതിക്കില്ല. ഇപ്പുറത്ത് സമ്മതിച്ചാൽ അപ്പുറത്ത് സമ്മതിക്കില്ല, അവിടെ സമ്മതിച്ചാൽ ഇവിടെയും സമ്മതിക്കില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. മധ്യസ്ഥനും പറഞ്ഞ കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യമായി എസ് വൈ എസിൻ്റെ കത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ ഇതാണ് എസ് വൈ എസിന്റെ ലെറ്റർ പേഡിലുള്ളത്. വെല്ലുവിളി സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ എഴുതിയ മാറ്റർ മർക്കസിലെ വിവാദ മുടി തിരുകേശമല്ല. ഈ വിവാദം വ്യവസ്ഥാപിതമായും പരസ്യ സംവാദമായും ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇത് എഴുതിയിട്ട് ഞങ്ങൾക്ക് മറുപടി എന്നിട്ടുണ്ട്. ആ മറുപടിയിൽ ഞങ്ങൾ ഒരു ദിവസം വച്ചിരുന്നു. ആ ദിവസത്തിൽ നിങ്ങൾക്ക് അസൗകര്യമുണ്ട് എന്നും അസൗകര്യമുള്ള ദിവസത്തിന് പകരം ഇനി 1-ാം തീയതി ആവാം. നിങ്ങൾ മേൽ കാണിച്ച കത്ത് പ്രകാരമുള്ള ചർച്ച 1-ാം തീയതി ആവാം എന്ന് പറഞ്ഞിട്ട് ആ കത്ത് കൈമാറിയതിൻ്റെ ശേഷം 20/5/11 തന്ന കത്താണിത്. ആ കത്തിൽ ഞങ്ങൾ തന്ന കത്തിൽ പ്രകാരമുള്ള വ്യവസ്ഥക്കാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മർക്കസിലെ വിവാദമുടി എന്നതാണ് മറ്റൊരു വിഷയം. ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മുഖയ്യതായിട്ടാണ് മർക്കസിലെ വിവാദമുടി. ഇവിടെ പൊതുവായി എഴുതപ്പെട്ടു വിവാദമുടി. മുത്തലഖും മുഖയ്യതും വന്നാൽ മുത്തലഖിനെ മുഖയ്യതിനെ കൊണ്ട് ആ കൈദ് ഇങ്ങോട്ടും ബാധകമാണ് എന്നുള്ളത് പൊതു നിയമമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്ന നിലക്ക് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞങ്ങൾ ധരിക്കുന്നു. അതാണ് ഈ കത്തിൻ്റെ ആധികാരികത. മറ്റൊരു വിഷയം, ഇതിൻ്റെ തുടക്കം തനിയമ്പുറത്ത് നിന്നാണ്. തനിയമ്പുറത്തുള്ള എസ് വൈ എസിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും ഇടയിലുള്ള വിവാദം, ആ വിവാദം എന്നതിൽ എഴുതിയിട്ടുണ്ട്. എസ് വൈ എസിൻ്റെയും എസ് കെ എസ് എഫിൻ്റെ ഇപ്പം എഴുതിയതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ അവർക്കിടയിലുള്ള വിവാദ വിഷയം
അത് ചർച്ച ചെയ്യാനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തനിയാമ്പറത്തിലുള്ള ആ വിവാദ വിഷയങ്ങൾ മാത്രമല്ല, വിവാദം തന്നെ രണ്ടു കൂട്ടർ നടക്കുന്നതാണ്. അപ്പൊ ഇവർക്കും കൂടി ഉള്ളത് പരിഗണിക്കണം. മനസ്സിലായ നിങ്ങൾക്ക്? നിങ്ങൾ അല്ലല്ല, മുണ്ടരുത് അവിടെ, എൻ്റെ സമയത്ത്. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കി അവിടെ വെച്ചോളൂ, ഞങ്ങളിവിടെ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചത്. അതായത് കാന്തപുരസ്താദിൻ്റെ അടുത്താകുമ്പോൾ സനത് വേണം, നിങ്ങൾക്ക് സനത് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേറൊരു ദീന്, ആരെ നിങ്ങളത് പഠിപ്പിച്ചു, നിങ്ങൾ രണ്ട് വരല, നടക്കൂല. അത് അതുകൊണ്ട് ഇതാ ഇവിടെ നിങ്ങൾ എഴുതിയ കത്തിലുള്ളത് എന്താണ്? വളരെ കൃത്യമായി ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ എഴുതിയ കത്തുള്ളതും വായിച്ചു, അതെല്ലാം ജമ്മ ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ എഴുതിയത്. എന്താ എഴുതിയത്? വിവാദകേശം. വിവാദകേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലേലം ചെയ്ത് വിറ്റു, നിങ്ങൾ തന്നെ പറഞ്ഞു സനതില്ല. മൂപ്പര് പറഞ്ഞു, മൂപ്പര് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞു ഇവിടെ ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സനത് വേണമെന്നില്ല. നോക്ക് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയല്ലേ. അയാൾ പറഞ്ഞു സനത് കാണേണ്ട കാര്യം. ഞാൻ ചോദിച്ചു അയാളോട്, നിങ്ങൾ അവിടുത്തെ മുടി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സനത് കണ്ടു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സനത് കാണേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടില്ല എന്താ? നിങ്ങൾ കേട്ടിട്ടില്ല, ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടത്. അപ്പൊ സനത് കാണേണ്ട കാര്യമില്ല. അപ്പൊ ഉസ്താദിൻ്റെതാകുമ്പോൾ നിങ്ങൾക്ക് സനത് കാണണം, മറ്റേതാകുമ്പോൾ സനത് കാണണം. ഇതിൻ്റെ പേരവിടെ അസൂയ. അത് മനസ്സിലാക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. അപ്പൊ അതുകൊണ്ട് ആ കളി ഇനി നടക്കൂല, ഇത് നിങ്ങളുടെ അവസാനത്തെ കളിയാണ്. അതുകൊണ്ട് തന്നെ ഷെയർ മുബാറക്ക് റസൂലുള്ളാഹി തങ്ങളുടേതാണ് എന്നത് ഞങ്ങളിവിടെ വിവാദകേശം തന്നെ. നിങ്ങളത് വിവാദം തന്നെ, നിങ്ങളത് വിവാദമല്ല, ഞങ്ങളത് വിവാദം. നിങ്ങളാ തീരുമാനിക്കത്. അത് നിങ്ങൾ അടുക്കളയിൽ പോയി പറഞ്ഞ ഞങ്ങളോട് പറയേണ്ടത്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, വളരെ വിശദമായിട്ട് ഞങ്ങളിവിടെ പറഞ്ഞതാണ്. ആദ്യം ഇപ്പൊ ഞങ്ങൾ രണ്ട് തീരുമാനമാക്കി പറഞ്ഞത് ഇതാ കൃത്യമാണ്. രാവിലെ സംവാദം തുടങ്ങുന്നു. ആദ്യത്തെ സെഷൻ മർക്കസിലെ മുടി റസൂലുള്ളാഹിന്റേതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ഓക്കെ, വേറൊന്നും ഇതണ്ട. അതേ സമയത്ത് നിങ്ങൾ ഇവിടെ ലേലം ചെയ്ത ഒരു സംഗതിയുണ്ട്, അത് നിങ്ങൾക്കൊരു ബാധ്യത ഇല്ലേ? നിങ്ങൾക്ക് എന്തും തോന്നിയാസം ചെയ്യാന്നാ? അതിന് സനത് ഒന്നും വേണ്ടേ? ആ സനത് ഉച്ചക്ക് ശേഷമുള്ള സെഷനിൽ വായിക്കാൻ ധൈര്യമുണ്ടോ? 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 അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ, സനതില്ലെങ്കിൽ സനതില്ല എന്ന് പറ. നിങ്ങൾക്ക് സനത് വേണ്ട, ഞങ്ങൾക്ക് സനത് വേണല്ലേ? ഇത് നിങ്ങൾ അവിടെ പിന്നെ ഇസ്ലാമിക് സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. ജനങ്ങളോട് പറയണ്ട, ജനങ്ങൾക്ക് അറിയണം അത്. നിങ്ങൾക്ക് സനത് നോക്കണ്ട, മൂപ്പരും പറഞ്ഞു സനത് നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് ചർച്ച ചെയ്യാന്നറിയോ? അപ്പൊ അതുകൊണ്ട് വിവാദ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം വിവാദ കേസ് തന്നെ. നിങ്ങളാണ് എല്ലാം വിവാദമാക്കിയത്. സനത് വേണമെന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞതോടെ എല്ലാം വിവാദമായി. കാരണം നിങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് സനതില്ല, അവിടെ വിവാദമായി. നിങ്ങളാണ് ഈ എസ് കെ എസ് എഫ് എന്ന് പറഞ്ഞ സാധനം മുജാഹിദിന് ഇവിടെ വളം വെച്ച് കൊടുത്തു സനത് ചോദിച്ചിട്ട്. അവർ രണ്ടും എഴുതട്ടെ, രണ്ടും നടക്കട്ടെ. ഇവിടെ നൗഷാദ് ഹസനോടും അതുപോലെ നേരത്തെ സംസാരിച്ച മധ്യസ്ഥനോടും ഒക്കെ ആയിട്ട് പറയാനുള്ളത്, ഇവിടെ വെല്ലൂരിലുള്ള മുടി വിവാദ വിഷയമല്ല. വെറുതെ നിങ്ങൾ വിഷയം വഴിമാറ്റണ്ട. വെല്ലൂരിലുള്ള മുടി ഇവിടെ വിവാദ വിഷയമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. വെല്ലൂരിലുള്ള മുടി ഇവിടെ വിവാദ വിഷയമല്ല. അത് എനിക്ക് അതിൻ്റെ സനത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് മൂപ്പർ പറഞ്ഞു. അത്രമാത്രം അത് വ്യക്തമാണെന്ന് ആ കലാമിൻ്റെ സിയാക്ക് സിബാക്ക് കൊണ്ട് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ വിവാദമുണ്ടോ? നിങ്ങളതിനെ എതിർക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള വിവാദ വിഷയം മർക്കസിലുള്ള മുടിയാണ്. അതുകൊണ്ട് വെല്ലൂരിലുള്ള മുടി ഇവിടെ വിവാദ വിഷയം അല്ല. നമ്മൾ അത് പറയാനല്ല ഇവിടെ വന്നതും. ഇതാർക്കാണ് തിരിയാത്തത്? ഇത്ര സുവ്യക്തമായ മലയാളം. വെല്ലൂരിലുള്ള മുടിയല്ല ഇവിടെ വിവാദ വിഷയം, മർക്കസിലുള്ള മുടിയാണ് വിവാദ വിഷയം. മർക്കസിൽ ഇനിയും ഇങ്ങനെ കുറേ മുടി വന്നുകൊണ്ടിരിക്കുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കുറേ ഇങ്ങനെ വന്നു, ഇനിയും ഇങ്ങനെ വരുമായിരിക്കും. ഇങ്ങനെ വന്ന് വന്ന് പിന്നെ റസൂലുള്ളാഹിക്ക് ഉള്ളതിലേറെ മുടി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പിന്നെ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു മുടിക്കച്ചവടം നടത്താൻ ദിവസവും മാസവും ഇങ്ങനെ മുടി ഇങ്ങനെ എത്തിക്കാൻ ഞങ്ങൾ വിടൂല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വവാഡ് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. രണ്ട് കുപ്പി വെള്ളം. രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളം എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്? അതിൻ്റെ ഒരു അതിൻ്റെ തെളിവ് ഒന്ന് പറയണം. ഈ തെളിവ് ചോദിച്ചതിന് നിങ്ങൾ എന്തിനാ ഇത്ര ബേജാറാണ്? നിങ്ങൾക്കൊക്കെ തെളിവുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കുറേ സ്ഥലത്ത് അത് വായിച്ചിട്ടില്ല, ഞങ്ങളൊന്ന് പേച്ചുപോകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നേതാവിനെ അത് പറയുന്നുണ്ട്. ഈ വായിക്കുന്നതിലൊക്കെ വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി കാമാം ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് പോലും പറയുന്നില്ല. നേരത്തെ അൻവരി അദ്ദേഹത്തിൻ്റെ 2 മിനിറ്റ് നിർത്തിയത് വളരെ വികാരം കൊണ്ടാണ്, വളരെയേറെ. അത്രമാത്രം വികാരം കൊള്ളാനൊന്നും ഇല്ല. നിങ്ങൾ ഒന്ന് സന്നദ്ധരാവണം. ഇവിടെ വിവാദ വിഷയം, ഇവിടെ വെല്ലൂരിലുള്ള മുടിയെ സംബന്ധിച്ച് ഞങ്ങളും നിങ്ങളും തമ്മിൽ തർക്കമില്ല. തർക്കമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ വെല്ലൂരിലുള്ള മുടി അംഗീകരിച്ച രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് വെല്ലൂരിലുള്ള മുടിയല്ല ഇവിടെ തർക്ക വിഷയം, മർക്കസിലുള്ള മുടി വിവാദ മുടി. ഈ കേശത്തെക്കുറിച്ച് അത് റസൂലുള്ളാഹിൻ്റെതാണോ അല്ലേ, എത്ര പ്രസക്തമാണ്, എത്ര വ്യക്തമാണ്,
ആർക്കാണ് തിരിയാത്തത്? അതുകൊണ്ട് എന്റെ മുമ്പിലുള്ള അയസനിമാരൊക്കെ തയ്യാറാവണം. ആ തയ്യാറാണ് മോനെ, തയ്യാറാണ്. ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ വന്നത് മർക്കസിനെ പൊളിക്കാനാ, ഞങ്ങൾ നിങ്ങളെ മൊത്തം സമസ്തനെ പൊളിക്കാനാ വന്നത്. നിങ്ങൾ ഇവിടെ പുതിയൊരു വസൂലുണ്ടാക്കി. അവിടെ വിഷയം എന്ത്? ഏയ് വിവാദമല്ല, വിവാദമല്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ അത് വിവാദമായി ചങ്ങാതിമാരെ, അതാണ് ഉണ്ടായത്. നിങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഒരു മുടി നേരത്തെ പറഞ്ഞു ഉസ്താദ്, എന്താണ് പരമ്പരാഗതമായി അറിയപ്പെട്ടു വരുന്നതാണ്, നിങ്ങൾ ഇവിടെ പുതിയൊരു അസുരുണ്ടാക്കി, എന്താണ് അത്? അത് പോരാ, അതിന് സനദ് വേണം. സനദുണ്ടായാലേ സ്വീകരിക്കൂ എന്ന ഒരു ഉസൂല് ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കി വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് സ്വന്തം വിവാദമായി മാറി. അതാണ് ഉണ്ടായത്. നിങ്ങൾ വെള്ളം വിറ്റപ്പോ ഓർക്കേണ്ടിയിരുന്നു, ആ സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് കാസിമിയാണ്. അയാൾ വെള്ളം വിറ്റു, വെള്ളം വിറ്റ മുടിക്ക് ഇപ്പോൾ സനദില്ല. സനദില്ലാതെ ഇതാ എസ്കെ കുട്ടികൾ പരുങ്ങുന്നു. സനദ് എവിടെ? ഞങ്ങൾ കാണിക്കാം സനദ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞെന്താ? രാവിലെ ഞങ്ങൾ എഴുതാം. അതെ, ഞങ്ങൾ തെളിയിക്കാം. ഒരു കൈതു അവിടെ വേണ്ട. അതേ സമയത്ത് ഉച്ചക്ക് ശേഷം നിങ്ങൾ വിറ്റ മുടിയുടെ ആ വെള്ളത്തിന്റെ സനദൊന്ന് പറയാ. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇല്ല, നിങ്ങളെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വെല്ലൂരിലെ മുടിയുടെ സനദ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുവേണി ഞങ്ങൾ കൊണ്ടുവരും. ആ അതാണ്, കാരണം ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾക്ക് കഴിയൂല, നിങ്ങൾക്ക് ഒന്നിനും കഴിയൂല. അതെ, അത് നിങ്ങൾ വിവാദം മുടിയാക്കി. നിങ്ങൾ സനദ് കയ്യിലില്ലാതെ, കേട്ടോ, ശരിക്ക് കേട്ടോ, നിങ്ങൾക്ക് തലച്ചോറിൻ്റെ കേട്ടോളൂ, സനദ് കയ്യിലില്ലാതെ നിങ്ങൾ വിറ്റു, അത് പാടില്ല. നിങ്ങളെ പുതിയ ഉസൂലനുസരിച്ച് അത് വിവാദമായി. കാരണം നിങ്ങൾ സനദ് നിങ്ങൾ കണ്ടിട്ടില്ല. ഈ ഉസ്താദും പറഞ്ഞു സനദ് കണ്ടിട്ടില്ല, സനദിൻ്റെ ആവശ്യമില്ല. അപ്പൊ സനദില്ലാതെ നിങ്ങൾ വിറ്റു. പിന്നെ നിങ്ങൾ പറഞ്ഞു എന്ത് സനദ് വേണം? അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ വിവാദമാക്കിയത്, നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അപ്പൊ അതുകൊണ്ട് രാവിലെ എന്താ ഇപ്പൊ എല്ലാവർക്കും തിരിയില്ലേ? എല്ലാവർക്കും തിരി മർക്കസിലെ തിരികേശം, അതൊരു ചർച്ച, തുടർ ചർച്ച ഇത് നടക്കട്ടെ. നിങ്ങൾ വിറ്റതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വിറ്റിട്ടില്ല എന്ന് പറ അല്ലെങ്കിൽ പിന്നെ തിരിച്ചുകൊടുക്ക്, തിരിച്ചുകൊടുക്കും നിങ്ങൾ. അതാ അതാണ്, നിങ്ങൾക്ക് ഇതിനൊന്നിനും കഴിയില്ല. അതൊക്കെ വിൽക്കുമ്പോ നോക്കണ്ടേ ചങ്ങാതിമാരെ. അതുകൊണ്ട് വിറ്റു, അതിവിടെ ലോകം കണ്ടു. ഇത് ഞങ്ങൾ റെഡി. അതിന്റെ കൂട്ടത്തിലാണോ? അതിന് ബേജാറ് വേണ്ട, അത് ഞങ്ങൾ സ്വന്തം തന്നെ. പക്ഷെ തുടർ ചർച്ച ഇതും നടക്കട്ടെ. ഓക്കെ, എന്താ അപ്പം ഇതിന് തർക്കം? അതിന് ശേഷം നിങ്ങളൊന്ന് കൊണ്ടുവരി, വെല്ലൂർ പോയിട്ടൊന്ന് കൊണ്ടുവരില്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണം. നിങ്ങൾ എന്ത് ചെയ്യണേ? വിറ്റ്. ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ വിറ്റത്? നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് വിൽക്കുക, അവിടെ പ്രസംഗിക്കുക, ഇവിടെ പ്രസംഗിക്കുക. അതിന് നിങ്ങൾക്ക് ഒരു സ്ഥാനതും വേണ്ട. നിങ്ങൾക്ക് നൗഷാദ് ഹസനി വേദിയും സന്തസ്ഥലം മറന്ന് കവല പ്രസംഗം നടത്തുക, ഒറ്റക്ക് റൂമിലിരുന്ന് സ്വന്തം അനുയായികളെയും കൂട്ടിയിരുന്ന് ഇങ്ങനെ കേട്ട് സുഖിക്കാലോ. മൂപ്പറിപ്പോ നേതാവിൻ്റെ ഉസൂലെല്ലാം മറന്നുപോയി. സനദ് വേണം എന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഉസൂല് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചിട്ടില്ലേ? അത് ഞങ്ങളെ ഉസൂല് എന്ന് പറഞ്ഞ് ഇപ്പൊ ഞങ്ങളെ കൊള്ളയാ? അപ്പോ നേതാവ് എന്താ പറയുന്നത് എന്ന് നിങ്ങൾക്കാ തിരിയാത്തത്? കാന്തപുരം പറഞ്ഞത് ഞങ്ങൾക്ക് തിരിയില്ല എന്ന് പറഞ്ഞില്ലേ? അത് തിരിയാത്ത കുട്ടികളാണ് നിങ്ങൾ എന്ന് ഞങ്ങളെ മുമ്പിൽ നിന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വലിയ വങ്കന്തം വെച്ച് ഒരുപാട് സംവാദം നടത്തുന്ന അസലി ഞങ്ങളെ മുമ്പിൽ വന്ന് ഇങ്ങനെ കവലപ്രസംഗം നടത്തേണ്ടി വന്നത് തെളിവിന്റെ ദുർബലം കൊണ്ടാണ്, ആശയ ദാരിദ്ര്യം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അയസനി പറഞ്ഞു ഞങ്ങൾ സമസ്തനെ പൊളിക്കാനാണ് ഇവിടെ വന്നത്, ആകപ്പാടെ പൊളിക്കാൻ. വ്യാമോഹം അത് മനസ്സിൽ വെച്ചാൽ മതി, ഒരിക്കലും നിങ്ങൾക്കത് സാധ്യമല്ല. നിങ്ങൾ സ്വയം തകർന്നടിയുകയാണ്. നിങ്ങളുടെ കാലിൻ്റെ ചോട്ടിലുള്ള മണ്ണ് ഓരോന്നായി അത് ഉതിർന്നുതിർന്ന് നീങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അയസനിയോട് പറയാനുള്ളത്, വേലൂരിലുള്ള മുടി വിവാദമല്ല. നിങ്ങൾക്ക് വേലൂരിലുള്ള മുടിയെപ്പറ്റി പറഞ്ഞാലേ മർക്കസിലുള്ള മുടിനെ പറ്റി നിങ്ങൾക്ക് പറയാനാകൂ എന്ന് ഞങ്ങളെ മുമ്പിൽ നിന്ന് തുറന്നു സമ്മതിക്കേണ്ടി വന്നത് കേരള ജനത ഒരിക്കൽ കൂടി കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അസനയോട് പറയാനുള്ളത്, ഇന്നമത്തേനുമില്ലിസ്നാദ് എന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ സ്നാദ്, ഞങ്ങൾ ഉണ്ടാക്കിയ ഉസൂല് എന്ന് ഞങ്ങളല്ല നിങ്ങളെ നേതാവും പ്രസംഗിച്ചിട്ടുണ്ട്. അത് തെറ്റ് എന്ന് നിങ്ങൾ പറയോ? അത് തെറ്റ് എന്ന് അസനിക്കുട്ടി പറയോ? ഞങ്ങൾ ചോദിക്കുകയാണ്. മോനെ എന്നൊക്കെ വിളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര പറയേണ്ടി വന്നത്. ഇനിയും അസനി മനസ്സിലാക്കണം, ഇവിടെ വിവാദത്തിലുള്ള വിഷയം വേലൂരിലുള്ള മുടിയല്ല, ഇസ്തംബൂളിലുള്ള മുടിയല്ല, ഈജിപ്തിലുള്ള മുടിയല്ല, മറ്റേതെങ്കിലും സ്ഥലത്തുള്ള മുടിയല്ല, മർക്കസിലുള്ള മുടിയാണ് വിവാദ കേസമെന്നത് കേരള മണ്ണിൽ വ്യാപകമായി അറിയപ്പെട്ടതും ഈ സീഡി കാണുന്ന ഓരോരുത്തർക്കും തിരിയുന്നതുമാണ്. അതിനെ പറ്റി പറയണം. ഇപ്പോഴേ സംവാദക്കൊക്കെ ഓർമ്മ ഈ റിഫാനി വല്ല മുജാഹിദിന്റെ കാര്യം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാണെ അപ്പൊ വിളിക്കും. അല്ല, നിങ്ങളെടുത്ത് വല്ല രേഖയുണ്ടോ? എന്നിട്ട് ഇതില്ലേ നിങ്ങളോട് ഈ വർത്തമാനം പറയണ്ടേ? എന്താ ചങ്ങാതിമാരെ, ഞങ്ങളെ മേറ്ററും മറ്റും എടുത്തും കണ്ട് വാദപ്രതാദം മറ്റും നടത്തി തോറ്റു വരും നിങ്ങൾ. ഞങ്ങളെ മുമ്പിൽ വന്നിട്ട് വല്ല ആളുകളാവേ? വേണ്ടത്, ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ട്. നിങ്ങൾ
മുജാഹിദിനായിട്ട് സംവാദം നടത്താൻ പോലും ഞങ്ങളെ സഹായം വേണോ? അല്ല, നിഷേധിക്കാൻ പറ്റിയ ഇർഫാൻ നിങ്ങൾക്ക് എത്ര കെഞ്ചി നോക്കി നിങ്ങൾ അതാ പറയുന്നത്. വെറുതെ അനാവശ്യം പറയരുത്, ഞങ്ങളുടെ മുകളിൽ പെട്ടുപോകരുത്. പിന്നെ പിന്നെ വിവാദ കേസമല്ല, വിവാദ കേസമല്ല, അത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, നിങ്ങളെ വിവാദാക്കി. പിന്നെ എ പി സ്ഥാ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുണ്ടായത് എന്താ സംഭവിച്ചറിയോ? ഈ പൊതുജനങ്ങൾക്ക് മുമ്പിലൊക്കെ സനദ് കാണിച്ചാലേ, സനദ് പറഞ്ഞു കൊടുത്താലേ അവർക്കത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഒരു അസൂര് അതുങ്ങളാണ്ടാക്കിയത്. ഇന്നമദ്ദീനു ബില്ലിസ്നാദി എന്ന് ഞങ്ങൾ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. കണ്ടോ, ഇതാ ഞങ്ങൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ വരെ കാന്തവ നമസ്താദ് മുതലുള്ള ഞങ്ങളുടെ ഷഹ്റ് മുബാറക്കിന്റെ സനദ് ഇവിടെയും ഞങ്ങളെ കയ്യിലുണ്ട്. ഇല്ല, ഞങ്ങൾ ഇതുപോലെ നിങ്ങളൊന്ന് കാണിക്കുക. കൃത്യമായി ഞങ്ങൾ പറഞ്ഞല്ലോ, വായിക്കണമെങ്കിൽ വായിക്കാം, ഞങ്ങളുടെ കയ്യിൽ സനദുണ്ട്. സനദില്ല എന്ന് ഇനി പറയണ്ട. പക്ഷേ ഈ സനദ് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാലേ അവർക്കത് വെള്ളം കുടിക്കാവൂ എന്ന ഒരു ഉസൂല് അതാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഈ പൊതുജനങ്ങളോട് മുഴുവനും സനദ് ചോദിച്ച് ചോദിപ്പിച്ച് ചോദിപ്പിച്ച് എന്നിട്ട് മൂപ്പര് പറയാ ഇതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണിത് പറഞ്ഞ്. ഏയ്, ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാം, എല്ലാവരും കേട്ടോളൂ. ഞങ്ങൾ ഈ മർക്കസിന്റെ ഈ വിവാദം വന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു അസൂല് ഉണ്ടാക്കിയില്ല എന്ന് വെക്കുക, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കൂല. അതുപോലെ വെല്ലൂരിലെ മുടിയിട്ട വെള്ളം 50,000 നിങ്ങൾ വിറ്റു. വെല്ലൂരിൽ നിന്ന് ഹബീബാ റസൂലിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വവാഡ് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം. 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളമാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ചോദ്യം വന്നത്. അതില്ലേ, ഞങ്ങൾ ചോദിക്കൂല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. പക്ഷേ നിങ്ങളത് വിറ്റു. ഞങ്ങൾ 101 മുതൽ കേട്ടോളൂ, 101 മുതൽ 101 മുതൽ 10,001 രൂപ വരെ വിറ്റു എന്ന് പച്ചക്കള്ളം പറഞ്ഞു നിങ്ങൾ. ആ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിറ്റതിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കേണ്ടി വന്നു. അതാണ് അതിൻ്റെ കൂടെ വെക്കേണ്ടി വന്നത്. അല്ലാതെ ഇത് വെക്കൂലായിരുന്നു, നിങ്ങളാണ് അതിന് കാരണമുണ്ടാക്കി തന്നത്. നിങ്ങൾ ഈ അസുലും ഉണ്ടാക്കി, അതിൻ്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വിറ്റും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ വിറ്റതിന്റെ സനദ് എവിടെ? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, സനദ് വേണമെന്നൊരു പാലം ഞങ്ങൾക്ക് മാത്രം ബാധകമല്ല, നിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഉച്ചക്ക് മുമ്പ് ഞങ്ങൾ വായിക്കുന്ന സനദ് ഞങ്ങൾ തെളിയിക്കാം, എല്ലാ സനദും വായിക്കാം, നിങ്ങൾ വിറ്റതിന്റെ സനദുകളും തെളിയിക്ക്. അതൊരു മാന്യതയല്ലേ? എല്ലാവർക്കും അറിയാലോ ഇങ്ങോട്ട് മാത്രം വേണം, നിങ്ങൾക്ക് വേണ്ടാന്നു. നിങ്ങൾ ആരാലമുലർവാന്ന് പ്രത്യേകം ഇറങ്ങി വന്നതാ? അപ്പൊ അതൊന്നും നടക്കൂല. ഞങ്ങൾക്ക് സനദുണ്ട്, അത് ഞങ്ങൾ വായിക്കും, അതേ സനദുകളും വായിക്കണം. അതോടെ വിഷയം തീർന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്താണത്? ഒരാൾക്ക് മാത്രം നിയമം, വേറെ ഒരു കാട്ടിലെ നിയമം അത്. അതുകൊണ്ട് സീഡി കാണുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത്, ഈ വിഷയം നിങ്ങൾ ഉണ്ടാക്കി വെച്ചു, ഈ ഉസൂലും ഈ നിയമവും നിങ്ങൾ ഉണ്ടാക്കി വെച്ചു, അതുകൊണ്ടാണ് അതിന്റെ കൂടെ ചേർക്കേണ്ടി വന്നത്. വെറുതെ അല്ല. ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി, സംഗതി തീരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാ തോന്നുന്നു ഇത്രയും സംസാരിച്ചിട്ട്. വേലൂരിലുള്ള മുടി അതിന്റെ സനദ് ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങളും നിങ്ങളും തമ്മിലൊരു തർക്കമുള്ള വിഷയമാണോ അത്? വേലൂരിലുള്ള മുടി നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അത് നമുക്ക് അവിടെ വെച്ച് പറയാം. വേലൂരിലുള്ള മുടിയല്ല, അതൊരു തർക്കത്തിലുള്ള വിഷയമല്ല. അതിനോട് ആരും നിഷേധിക്കുകയോ അതിനെപ്പറ്റി സംവാദമോ അതിനെപ്പറ്റിയുള്ള വിവാദങ്ങളോ ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള മുടി മർക്കസിലുള്ള കാരന്തൂ എ പിയുടെ കയ്യിലുള്ള കാന്തപുര ബേബി അബൂബക്കർ മുസ്ലാരുടെ കയ്യിലുള്ള മുടിയാണ്. ഈ മുടിയെപ്പറ്റി സനദ് ചോദിക്കുമ്പോൾ ഇങ്ങനെ സനദ് ചോദിക്കുക എന്നുള്ള ഇസ്നാ ഒരു ഉസൂല് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല ഉണ്ടാക്കിയത്, അത് എ പി അബൂബക്കർ മുസ്ലിയാരും കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരം ചെയ്തു, അപ്പൊ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് സനത് വേണമെന്ന് നിങ്ങളിപ്പോ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, ഉസ്താദിനെ രക്ഷപ്പെടുത്താനായിരിക്കും. നിങ്ങൾ അത് അംഗീകരിച്ചു. ആ അംഗീകരിച്ച മുടി ഇവിടെ വിവാദ കേശം, മർക്കസിലുള്ള വിവാദ കേശം, ഇതാണ് വിവാദ കേശം. ഈ മുടിയെപ്പറ്റിയാണ് തർക്കമുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ സംവാദം നടത്തേണ്ടതും അതിനെപ്പറ്റിയാ ചർച്ച നടത്തേണ്ടതും. ഇനി കുറെ ഇർഫാനി മുജാഹിദിനെ എന്ന ഗെഞ്ചി നോക്കി ഓരോ വ്യാമോഹം പറയാണ് ഹസനി. ഹസനി സാഹിബ് വ്യാമോഹം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കെഞ്ചി നോക്കുമെന്നും നിങ്ങളടുത്ത് വരുമെന്നും നിങ്ങൾ വ്യാമോഹിക്കുകയായിരിക്കും. പറഞ്ഞ് സുഖിച്ചോളൂ, നിങ്ങൾ കണ്ടും കേട്ടു സന്തോഷിച്ചോളൂ. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഞങ്ങളുടെ മറുപക്ഷത്തിലുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഇത്ര ഉയർത്തിപ്പിടിച്ച
നിങ്ങൾ ഇത്രവരെ കൊണ്ടുനടന്ന നിങ്ങൾ വളരെ ഉസറോടെ പ്രസംഗിച്ച ആ മുടിയെപ്പറ്റി ഞങ്ങളുടെ മുമ്പിൽ നിരുപാധികം സംസാരിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെന്നാണ്. പിന്നെ സെനത്ത് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കടലാസ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. അങ്ങനെ എത്ര സെനതിങ്ങൾ ഉയർത്തി, ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് മറ്റൊന്നായി ഇങ്ങനെ മാറി മാറി വരികയല്ലേ, ഓരോന്നും മാറി വരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഉയർത്തിപ്പിടിച്ച സെനതും ഇങ്ങക്ക് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈമേലുള്ള മുടി ഇത്ര നിങ്ങൾക്ക് തെരിയലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തേ നമ്മളോട് നിന്നുകൂടെ, നിരുപാധികൾ നിന്നുകൂടെ, നമുക്ക് സംസാരിച്ചുകൂടെ. അതുകൊണ്ട് ഒരിക്കൽ പറയും ഹസ്റജിന്റെ അടുത്താണ് ഉള്ളത്, അടിരേഖ അബുദാബിയിലാണ് ഉള്ളത് എന്നൊക്കെ പറയും. പിന്നെ പിറ്റേ തലേന്ന് അത് വായിച്ചിട്ടുണ്ടോ, പിറ്റേന്ന് വീണ്ടും അത് മറന്നുപോകും. ഇങ്ങനെ നിരന്തരം നിങ്ങൾക്ക് വൈരുദ്ധ്യം വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ എത്രയോ തവണ അത് ആവർത്തിച്ച് പറഞ്ഞു. നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, നിർത്താനല്ല പറയുന്നത്, ഉറപ്പിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിഷയമാണ് നമ്മൾ എഴുതാൻ നേരത്തെ തീരുമാനിച്ചത്. ആ വിഷയത്തിലേക്ക് എന്താണോ വാദമായി എഴുതാനുള്ളത് അതിലേക്ക് രണ്ട് പക്ഷവും തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ തുടങ്ങിയത്, ആ തുടങ്ങിയ ചർച്ചയുടെ രൂപം ഇവിടെ നിന്നാണ് ആരംഭിച്ചത്, ഇനി ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ സമയം ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഘട്ടം ഇവിടെ അവസാനിക്കേണ്ടതുണ്ട്, ബാക്കി ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷെ എന്നാലും സൂചിപ്പിക്കുന്നു, ഒന്നോ രണ്ടോ അവസരങ്ങൾ കൂടി എടുത്തിട്ട് വിഷയത്തിൽ വിഷയം എഴുതാനുള്ള ഒരവസ്ഥയിലേക്ക് തിരിച്ചെത്തണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്, സനത് വായിക്കണം, മർക്കസിലുള്ള സനത് വായിക്കണം, ആ ചർച്ച വേണമെന്ന് ഇവിടുന്ന് പറയുന്നു, ഇവിടുന്ന് രണ്ടാമത്തെ വെല്ലൂരിലത് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ഒന്നാം സനത് വായിക്കുന്നത് ഒന്നാം ഘട്ടമായിരിക്കുമെന്നും രണ്ടാമത് വെല്ലൂരിലെ സനത് രണ്ടാമത് വായിക്കുമെന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടും ഒരു മസ്ലഹത്ത് തന്നെയാണ് ഈ വിഷയ ചർച്ചയിലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് ഇനി രണ്ടോ മൂന്നോ അവസരങ്ങളിലൂടെ ഈ വാദത്തിലേക്ക് വരണം. അല്ലാതെ ഇത് തെറ്റിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അല്ല, ഇത് അലക്ഷ്യമായി അങ്ങനെ നീട്ടാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഇതിൽ തീരുമാനം പറയേണ്ടവരല്ല. പിന്നെ ആദ്യത്തെ തീരുമാനത്തിൻ്റെ രൂപം ഇവിടെ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ബഹുമാനപ്പെട്ട ഇർഫാനി, ഈ ഷാറു മുബാറക്കുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ നേരത്തെ പറഞ്ഞത്? സനദ് ഒരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെന്ന് പറയപ്പെടുന്നത്, അത് ഈ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ സനദ് ഏത് പൊതുജനങ്ങൾക്കിടയിലും പരസ്യമായി തെളിയിക്കപ്പെടണം എന്ന ഒരു നിയമം കാരന്തൂർ മർക്കസിൽ ഷാറു മുബാറക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങളുണ്ടാക്കിയതാണ്. ആ ഉസൂലിൻ്റെ അടിസ്ഥാനം അതൊരു പുതിയ ഉസൂല്. അങ്ങനെയാണെങ്കിൽ അതാ നിങ്ങൾ കവരകളിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ലത്തീഫിയയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന ആ മുടിക്ക് ഇർഫാനി അതിന് ഇങ്ങനെ സനതൊന്നും വേണ്ടേ? നിങ്ങൾ ചിന്തിക്കി, വേണ്ടേ? അതിന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സനത് വേണ്ടേ? ലത്തീഫിയൽ മുടി ഉണ്ട് എന്നാണോ ഇല്ലാന്നോ നിങ്ങൾ വിശ്വാസം പറ? അതിന് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് സനത് വേണം, നിങ്ങൾക്ക് സനത് വേണം, സനത് വേണം. മനസ്സിലായില്ലേ? ഒരാൾക്കായിക്കോട്ടെ, എല്ലാവർക്കും ബാധകായിക്കോട്ടെ. അപ്പം ലത്തീഫിയയിലുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ ആകെ പൊളിവിലാണ്. കാരണം നിങ്ങൾ 50,000 വിറ്റു. നിങ്ങളുടെ അസിലെന്താണ്? സമൂഹത്തിന് മുമ്പ് പൊതുവായി സനത് വായിച്ച് കേൾപ്പിക്കണം. നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ടോ? ഈ സമയം വരെ കേൾപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഈ അസലും ഈ ഉസൂലും കാന്തപുരത്തിന് മാത്രം ബാധകമാക്കുന്നത് അസൂയയാൽ ഉണ്ടായിത്തീരുന്നൊരു അസിലാണ്. ഇതിന് നിലനിൽപ്പില്ല. നിങ്ങളുടെ അടിത്തറ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, സമസ്തയെ പൊളിക്കുകയാണ്. അതേ SKSF ആളുകൾ കളവ് കൂട്ടി ഉണ്ടാക്കിയ ഈ അസിൽ കാരണത്താൽ പാപപ്പെട്ട പല പണ്ഡിതന്മാരെയും തരം താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വെല്ലൂരിൽ ബാക്കിയാത്തും ലത്തീഫിയയിലും ഉള്ള മുടി ഉണ്ട് എന്നാണോ അവിടെ യഥാർത്ഥ റസൂർന്നാന മുടി ഉണ്ട് എന്നാണോ ആ അല്ല എന്നാണോ? ഇർഫാനി പറ അവിടെ ഉള്ളത് റസൂർന്നാന മുടിയാണോ അല്ലേ? പറയും. നിങ്ങളും നിങ്ങൾ എല്ലാവരും പറഞ്ഞോളൂ. നിങ്ങളുടെ ചോദ്യം മറ്റുള്ളവർക്കൊക്കെ ബാധകമായിക്കോട്ടെ, നിങ്ങൾ ഇടപെട്ട് ചോദിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ വെല്ലൂരി ലത്തീഫയിൽ റസൂർന്നാന മുടിയാണോ അല്ലേ? ആണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇനി നിങ്ങൾക്കത് പറയണമെങ്കിൽ അതിൻ്റെ സനത് വ്യക്തമാക്കണം. സനത് വ്യക്തമാക്കാതെ ഇർഫാനിയും ദാരിമിയും പൂലോടും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ലത്തീഫിയിലെ റസൂർദാന മുടിയുണ്ടെന്ന് പറയാൻ അവകാശമില്ല. നിങ്ങൾ ആ വ്യവസ്ഥയ്ക്ക് എഴുതാൻ നിങ്ങൾക്ക് എന്താ ബേജാറ്? നിങ്ങളുടെ അസിൽ പൊളിഞ്ഞു പോവുകയാണ് ലത്തീഫിയിലെ മുടിന്റെ സനത് വ്യക്തമാക്കാൻ തീരുമാനിച്ചാൽ. ഇവിടെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ നേരത്തെ പറഞ്ഞതിന്റെ അവസാനം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് തീരുമാനമെടുക്കുക എന്ന് പരസ്പരം ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ തീരുമാനം പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, എന്നോട് പറയാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ എൻ്റെ തീരുമാനം ഞാൻ പറയുന്നത്, ഇനിയൊരു അവസരം കൂടി രണ്ട് വിഭാഗവും സംസാരിക്കുക, ഒന്നുകിൽ തയ്യാറാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഘടന പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ചർച്ച തുടരുകയാണെങ്കിൽ ഈ വിഷയത്തിലേക്ക് എത്തിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അഥവാ കൃത്യമായി തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, രണ്ട് ഭാഗത്തു നിന്നും
സനദുകൾ ചോദിക്കുന്ന ഒരു ചർച്ച ഇവിടെ എന്നല്ല ഇതിന് മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ അതിനുവേണ്ടിയാണല്ലോ ചേരുന്നതും. അതുകൊണ്ട് ഒരു വിഭാഗം പറയുന്നത് മാത്രം തർക്കം എന്ന് അർത്ഥമില്ല ഒരിക്കലും. ഇവിടെ ഒരു പക്ഷം അത് തീർച്ചയായും ഇവിടെ നിന്ന് അപ്പുറത്തെ സനദിനെ പറ്റി വ്യക്തമായി, വെല്ലൂരിലെ സനദിനെ പറ്റി വ്യക്തമായി ചോദ്യം വന്നിട്ടുണ്ട്. ചന്ദ്ര എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു, ഇനി തിരുത്തിയാലും ഇല്ലെങ്കിലും ഒക്കെ. അതിൽ പിന്നെ ബാക്കിലും കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് സംവാദത്തിൽ ചർച്ച ചെയ്യാൻ പറ്റും, അപ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ അത് വ്യവസ്ഥക്കുള്ളിലാണെന്നും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യവസ്ഥയിൽ ആ വെല്ലൂരിലുള്ള സനദ് കൂടി വരണം എന്ന് ഇവിടെ എസ് വൈ എസിന്റെ പക്ഷത്തു നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് എസ് വൈ എസ് തന്നെ, എസ് വൈ എസിന്റെ പ്രവർത്തകർ നൌഷാദാസിനിയും അബ്ദുൽ സമദ് അൻവരി പോലെയുള്ളവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, രണ്ടാം സെഷനിൽ മാത്രം മതി ആ ചർച്ച. നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഏതായാലും ഞങ്ങൾ ഒഴിഞ്ഞു മാറാൻ തയ്യാറില്ല, നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങൾ സംവാദം നടത്തിക്കണം, അതിനുവേണ്ടിയാണ് എന്ന ധ്വനി ഉള്ള രൂപത്തിലാണ് അവർ സൂചിപ്പിച്ചത്. ഒന്നാമത് മർക്കസിന്റെ സനദുകൾ, അവിടെയുള്ള രണ്ട് ചേർ മുബാറക്കിന്റെ സനദുകൾ അങ്ങനെയാണ്. ആ ചർച്ച അത് ആദ്യം നടക്കുകയും മറ്റേത് രണ്ടാമതും നടക്കുകയും ചെയ്യട്ടെ എന്നാണ് ഒരു പക്ഷത്തിൻ്റെ വാദം. മറുപക്ഷത്തിൻ്റെ ഒന്ന് മാത്രം എന്നാണ് ചർച്ച. അങ്ങനെ ഒന്ന് മാത്രം ആണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഇനി പ്രസക്തിയില്ല. ഇനി രണ്ടും കൂടി നടക്കും എന്ന് ഇവിടെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് രണ്ട് പക്ഷത്ത് തന്നെയുള്ള മധ്യസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. നിഷ്പക്ഷമായി കാര്യങ്ങൾ നിയന്ത്രിച്ചാലും രണ്ട് പക്ഷത്ത്, എസ് വൈ എസിൻ്റെ പക്ഷത്ത് ആദർശപരമായി സത്യസന്ധമായി ഈ വിഷയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മധ്യസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ വാദത്തിനെതിരായി അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുന്നു, ആ ഭാഗത്താണുള്ളത്. അതുകൊണ്ട് അദ്ദേഹവും അതിൻ്റെ ആളാണ്. അതുകൊണ്ട് അദ്ദേഹവും ഞാനും തന്നെ തീരുമാനിച്ചിവിടുന്ന് പറഞ്ഞാൽ മതി സദസ്സ് ഇടപെടുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഒരു വിഭാഗം വീണ്ടും പറയും, അതിന് മറുപടി ഇപ്പുറത്ത് പറയും, വീണ്ടും അങ്ങനെ പോവും. അതുകൊണ്ട് മറ്റേ മധ്യസ്ഥന് ഈ വിഷയത്തിന് മറുപടി പറയുക, അതോടെ തീരുമാനം ഇവിടെ ഉണ്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇത്രയും സമയം ഇവിടെ വ്യവസ്ഥക്ക് വേണ്ടി നടന്ന ചർച്ചയിൽ വ്യവസ്ഥാപിതമായിട്ട് രേഖകൾ കൈമാറിയതനുസരിച്ച് വ്യവസ്ഥ മർക്കസിലെ വിവാദ മുടി, ആ മുടിയുടെ ആസ്തിക്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ രേഖയെ സംബന്ധിച്ച് ഉള്ള ചർച്ചക്കുള്ള സംവാദത്തിനുള്ള വ്യവസ്ഥ മജ്ലിസാണ് പ്രോഗ്രാമിൻ്റെ വേദിയാണ്. ഇതിൽ ആ മുടി അത് ശരിയല്ല, അതിന് അടിസ്ഥാനമില്ല എന്ന് പറയുന്ന എസ് കെ എസ് എസ് എഫിന്റെ ഭാഗത്തു നിന്ന് ആ മുടി സംബന്ധമായി അതിൻ്റെ രേഖ തെളിയിക്കാൻ ആവശ്യമായ മറുപക്ഷത്തോട് ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയാതെ വേലൂരിലെയും കർണാടകയിലെയും കാശ്മീരിലെയും അബുദാബിയിലെയും മറ്റു രാജ്യങ്ങളിലെയൊക്കെ മുടികൾക്ക് നിങ്ങൾ തലണ്ടാക്കി തരണം. ഈ കേരളക്കാർ, ഈ മലപ്പുറത്താർ, ഇത്ത അനിയമ്പുറത്താർ അതിന് തലണ്ടാക്കി എന്നാൽ ഇവിടുത്തെ മുടിക്ക് നമ്മൾ തലണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഇവിടെ തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന്, അവർ അതായത് ഈ മുടി പുണ്യകേശമാണെന്ന് പറയുന്നവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാതെയും മറുപക്ഷം എസ് കെ എസ് എസ് എഫ് ഒരിക്കലും ആ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറില്ല. ആ സാഹചര്യത്തിൽ ഈ വ്യവസ്ഥ പ്രോഗ്രാം എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും കത്തുകൾ തമ്മിൽ കൈമാറിയ ഡിമാൻഡ് അനുസരിച്ച് ആ കേസത്തിൽ നിന്നുകൊണ്ട്, ആ മുടിയിൽ നിന്നുകൊണ്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ മറുഭാഗം തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഈ വ്യവസ്ഥാ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് വീണ്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ നിർത്തുന്നു. എനിക്ക് വിട്ടുന്ന വിഷയമാണ്, അതെനിക്ക് വിട്ടുന്ന വിഷയമാണല്ലോ. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ മധ്യസ്ഥനല്ലേ, സദസ്സ് ഇടപെടരുത്, ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിക്കൊള്ളു. സദസ്സ് രണ്ടു വർഷം നിങ്ങളും ഇടപെടരുത്, അവിടുന്ന് ഇടപെടരുത്, മധ്യസ്ഥന്മാരെന്നുള്ള ഞങ്ങൾ തീരുമാനം. ഇവിടെ അദ്ദേഹം പറഞ്ഞു ആദ്യം കത്ത് കൊടുത്തതിലെ ആദ്യത്തെ കത്തിലുള്ളത് ഷെഹറെ മുബാറക് അടക്കമുള്ള നിങ്ങൾ അവിടെ ഇരിക്കും. ഇവിടെ രണ്ടു വർഷത്തെ അടങ്ങിയിരിക്കാനാണ് ഞങ്ങൾ തമ്മിൽ തീരുമാനം ഉണ്ടായിക്കോളൂ, പ്രശ്നമില്ല. മുബര പറഞ്ഞു ഞാൻ മറുപടി പറയുന്നുള്ളൂ, അതിന് മുബര അതിനെ എന്തും ചെയ്യാം, മുബര എങ്ങനെയും പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ ആദ്യം കൊടുത്ത കത്തിൽ തന്നെ തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ എന്ന് എഴുതിയത് നിങ്ങൾ ഒരു പക്ഷത്തെ പ്രവർത്തകനാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെയുള്ള പ്രവർത്തകർക്ക്, മറുപക്ഷത്ത് പ്രവർത്തകരുണ്ടല്ലോ, ഇവിടെയുള്ള പ്രവർത്തകർക്ക് വെല്ലൂർ ബാക്കിയാത്തിൽ നിന്നോ അല്ലെങ്കിൽ ലത്തീഫിൽ നിന്നോ കൊണ്ടുവന്ന ഷെയറുമായി ബന്ധപ്പെട്ട വെള്ളം, അതിപ്പോ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു അമേരിക്കയിലോ അല്ലെങ്കിൽ യു എയിലോ മറ്റുള്ള. എന്നാ പിന്നെ എന്തിനാണ് ഇത്ര തർക്കം? യു എയിൽ നിന്ന് കൊണ്ടുവന്നതാണല്ലോ, പിന്നെ നിങ്ങൾ ഇവിടെ തർക്കിക്കണോ? അതുകൊണ്ട് വിട്ടുകൊടുത്താ പോരെ. അങ്ങനെ യു എയിൽ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അത് മധ്യസ്ഥന്റെ റോൾ എന്നല്ല, മുമ്പേ മധ്യസ്ഥന്റെ റോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ രൂപത്തിൽ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞോളൂ, പിന്നെ ഞാനും പറഞ്ഞുതരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെയുള്ള പ്രവർത്തകർക്ക് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുന്നു. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന മുടി അതിന്റെ അസിൽ ഇവിടെ അല്ല, അവിടുന്ന് കൊണ്ടുവന്നതാണ് ഇവിടേക്ക്. ഓക്കെ, എല്ലാം ശരിയാണ്. അതുപോലെ ലത്തീഫയിൽ നിന്ന് ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വിൽപ്പനയാണ് നടത്തിയത്.
ബർക്കത്തിന് വിതരണം ചെയ്യുക പോലുമല്ല ചെയ്തത്, അതും ചോദിക്കേണ്ടതാണ്. എങ്കിലും വിൽപ്പനയാണ് നടത്തിയത്. ഈ വിൽപ്പന നടത്തിയ വിഷയം അത് കൃത്യമായി 50,000 രൂപ രണ്ടാളുകളോട് 25-25 വാങ്ങിച്ച സ്ഥിതിയിൽ അതിന്റെ സനദ് വായിക്കണം എന്നാവശ്യപ്പെടാനുള്ള ബാധ്യത കേരള മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വിഭാഗത്തിന് ഉണ്ട് എന്നത് തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട ഒരു സത്യം തന്നെയാണ്. അതിനെ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും എന്ത് മധ്യസ്ഥത്തിന്റെ പേരിലുള്ള നിഷ്പക്ഷത പറഞ്ഞാലും അത് പക്ഷപാതിത്തയായി മാറുള്ളൂ. അതുകൊണ്ട് വെല്ലൂരിൽ നിന്ന് ഹബീബ റസൂലിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വവാഡ് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളം എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആദ്യം ഞാൻ പറയുന്നു, എന്റെ പക്ഷത്ത്, ഞാൻ എസ് വി എസിന്റെ പക്ഷത്ത് നിന്ന് വന്ന മധ്യസ്ഥനാണ്. ഈ പക്ഷത്ത് നിന്ന് മർക്കസിലുള്ള ഷെഹറെ മുബാറക്കിന്റെ സനദ് വായിക്കില്ല എന്ന് പറഞ്ഞാൽ പരസ്യമായി ഇവിടെ നിന്ന് നിങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ ഞാൻ റെഡിയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വായിക്കാം, ഞങ്ങൾ വായിക്കും എന്ന് മാത്രമല്ല ഒന്നാം ഘട്ടത്തിൽ തന്നെ വായിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് വേണം? അപ്പൊ രണ്ടാം ഘട്ടമായിട്ട് മറ്റേത് വേണം. എന്താ വാദപ്രതിവാദമല്ലേ നിങ്ങളെ കുറിച്ച്? നിങ്ങൾ വാദിക്കുന്ന ഒരു ഭാഗം, ഇവിടെ വാദിക്കുന്ന മറ്റൊരു ഭാഗം, ഇത് രണ്ടും കൂടി ഒരു വാദപ്രതിവാദം നടക്കണ്ടേ? വെറും സംവാദം എന്ന് പറഞ്ഞ ഒരു ചർച്ചയാണോ? അതുകൊണ്ട് ആ നിലയിലുള്ള ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിലേക്ക് പോവാത്തത് കൊണ്ട് അദ്ദേഹം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് തുടരാമെങ്കിൽ അതിന് മറുപടിയും പറഞ്ഞുകൊണ്ട് തുടരാവുന്നതാണ്. ഏത് കാര്യം ഇവിടെ ഇപ്പോ വ്യവസ്ഥാക്കൾ മധ്യസ്ഥമർ തമ്മിലായ രീതിയിലപ്പുള്ളത്, അപ്പൊ അതുകൊണ്ട് അതിനും പ്രയാസമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യവസ്ഥാപിതമായ രീതി വരുമ്പം തന്നെ തുടക്കത്തിലേക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ നീങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അറിയുന്ന പച്ചവെള്ളമായൊരു വിഷയമാണ് ഈ വിഷയം. ഇവിടെ സമർത്ഥിച്ചു കൊടുക്കേണ്ടത് ഇവരാണ്, നമ്മളെ ഉറപ്പാക്കാണ്. അതേസമയത്ത് മർക്കസിലെ വിവാദ മുടി എന്ന് കേരള മാതൃഭാഷയിൽ എഴുതിയാൽ അതിന് പിന്നെ അംഗീകരിച്ചൊരു കത്തും കൊടുത്താൽ പിന്നെ അവിടെ എന്ത് ചർച്ച? പിന്നെ അവിടെ ഞങ്ങൾ അത് ഇത് ഇതായിരുന്നു പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് ജപം കിട്ടാൻ വേണ്ടി തന്റെ ഭാഗം ജയിച്ചു, വീഡിയോയിൽ തന്റെ പിന്നെ ഉയർച്ച കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് പോയിട്ട് മൈക്ക് ഇങ്ങനെ കൈമാറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മൂന്നാം പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഈ വ്യവസ്ഥക്ക് തയ്യാറായ ആളുകൾ ആ വ്യവസ്ഥയിൽ SKSSF ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തത് അതേസമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ വേലൂരിലെ മുടിയുടെ സനദ് ഈ വ്യവസ്ഥയിലില്ല. അതുകൊണ്ട് തന്നെ അത് ചർച്ചയുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഈ ചർച്ച ലക്കും ലകാനുമില്ലാതെ തുടരുന്നത് കൊണ്ടും ഇത് വെറുതെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനും നാട്ടുകാരെ തമ്മിൽ വീണ്ടും ഒരു അതിമേ നമ്മൾ തല്ലിപ്പിക്കുന്നവരാണ്, വീണ്ടും ഒരു തല്ലിപ്പിക്കൽ ഉണ്ടാക്കാനുമുള്ള പരിപാടി ആണ് ഈ പരിപാടി ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ വ്യവസ്ഥാപിതമായ ഈ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അവസാനിപ്പിക്കാം. അതിൽ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അമീൻ. ഇത്ര മാത്രമേ, ഇനി എത്ര വട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാലും എത്ര വട്ടം നമ്മൾ വിഷയങ്ങൾ പറഞ്ഞാലും ഇവിടെ മധ്യസ്ഥരായി നിന്ന് അദ്ദേഹം ഞങ്ങൾ നൽകിയ കത്തിലുള്ള നീക്കെന്താ പ്രശ്നം നിങ്ങൾ മധ്യസ്ഥന്മാരല്ലോ, മൂപ്പര് പറയട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കും, ഞങ്ങൾ അവ പറഞ്ഞോളൂ. മൂപ്പര് ഇവിടെ വായിച്ചതിൽ, മധ്യസ്ഥ എന്ന നിലയിൽ വായിച്ചതിൽ, ഞങ്ങൾ കൊടുത്ത കത്തിൽ മർക്കസിലുള്ള തിരുവേശം എന്ന വാക്കില്ല. മർക്കസിലെ വിവാദ കേശം എന്ന് ഇപ്പൊ ഇവിടെ എഴുതി. നേരത്തെ തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയം എന്നാണ്. മർക്കസ് ഞങ്ങൾ തന്നിട്ടുണ്ടോ? ഞങ്ങൾ അത് കത്തിലില്ലല്ലോ. ഞങ്ങൾ അത് രണ്ടാം കത്തിൽ പറയുന്നുണ്ടോ നിങ്ങൾ എഴുതിയ അതാണ് ഞങ്ങൾ അംഗീകരിച്ചത്? ഞാൻ വായിച്ചിട്ട് ഇതാ കേട്ടോ. നിങ്ങളോട് തനിയമ്പുറം യൂണിറ്റ് SKS ഭാരവാഹികൾക്ക് SVS അറിയിക്കുന്നത്, വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് നിങ്ങളുടെ കത്തിൽ കാണിച്ച 24 ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾ 1/6 ബുധനാഴ്ച
പത്ത് എമിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ടാളും പരസ്പരം ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് ഇവിടെ തീരുന്നു. ഇൻഷാല്ലാ ഇവിടെ തീർത്തിരിക്കുന്നു. തീർത്തിരിക്കുന്നു. അത് തന്നെയാണ്. ഈ ഡിമാൻഡ് ഒരിക്കലും ഈ അംഗീകരിക്കാൻ സാധ്യമല്ല. വിവാദം മുടിയാകുന്നു. അതിന് തെളിവ് സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് ആ വിഷയം അവസാനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ഒരു വേദനയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആവശ്യപ്പെടുന്നു. വെല്ലൂരിൽ നിന്ന് ഹബീബ റസൂലിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വവാഡ് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. രണ്ട് കുപ്പി വെള്ളം. രണ്ട് ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളമാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്.